പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഭാവികാല വിഷയം അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ച വരാത്തവരായിട്ട് പുതിയ ആളുകൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി രണ്ട് വാക്കിൽ കഴിഞ്ഞ ക്ലാസിന്റെ സമ്മറി പറഞ്ഞ് മുമ്പോട്ട് പോകാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ പ്രധാന വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം ദൈവവചനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഹിസ്റ്ററിയും ഒരു ഭാഗം പ്രവചനവും എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഹിസ്റ്ററിയും പ്രവചനവും എന്നുള്ള വിഷയത്തിൽ നമ്മൾ എക്സാക്ട്ലി അത് കൃത്യമായിട്ട് വിഭജിക്കുമ്പോൾ മൂന്നിലൊന്ന് ഭാഗം പ്രവചനവും മൂന്നിലൊന്ന് ഭാഗം ചരിത്രവും മൂന്നിലൊന്ന് ഭാഗം ഉപദേശവുമാണ്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ പ്രവചനം അത് നിറവേറിക്കഴിയുമ്പോൾ അത് ചരിത്രമായിട്ട് മാറുന്നു. പ്രവചനത്തിന്റെ ഒരു മുഖ്യഭാഗമാണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കൽപ്പനകൾ എന്നുള്ളത്. അത് ഉപദേശ വിഷയങ്ങളായിട്ട് നിൽക്കുന്നു. ദൈവം തന്റെ പദ്ധതി തന്റെ ഹിതം മനുഷ്യർക്ക് വിഷ്വലായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് വെളിപ്പാട്. അത് ഓറലായിട്ട് കൊടുക്കുന്നത് പ്രവചനം, ഡിക്ലറേഷൻ എന്നുള്ള വാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുന്നതിനായിട്ട് ഇടയായി. പ്രവചനത്തിലും വെളിപ്പാടിലും ഒറക്കളും ഉണ്ട്, വിഷ്വലും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ആണ്. പ്രവചനവും വെളിപ്പാടും പരസ്പര പൂരകങ്ങളായി മുമ്പോട്ട് പോകുന്ന രണ്ട് വിഷയങ്ങളാണ്. ദൈവവചനം നമുക്ക് ലഭ്യമായതും ഈ രണ്ട് മുഖാന്തരങ്ങളിൽ കൂടെയാണ്. ഭാവികാല വിഷയങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളിലൂടെയാണ്. പ്രവചനത്തിൽ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഉള്ളതായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഫുൾഫിൽഡ് പ്രൊഫസീസ് ഉണ്ട്, പ്രസന്റ് ഫുൾഫില്ലിംഗ് പ്രൊഫസീസ് ഉണ്ട്, അൺഫുൾഫിൽഡ് പ്രൊഫസീസ് അല്ലെങ്കിൽ ഇനി നിറവേറാനുള്ള പ്രവചനങ്ങൾ. ഈ മൂന്ന് വിഷയങ്ങളാണ് പ്രവചനത്തിൽ ഉള്ളത്. പ്രവചനത്തിന്റെ മൂന്ന് തലങ്ങൾ, മൂന്ന് കാലങ്ങൾ. ഒന്ന്, നിറവേറിയ പ്രവചനങ്ങൾ, നിറവേറിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ, ഇനി നിറവേറാനുള്ള പ്രവചനങ്ങൾ. നിറവേറിയ പ്രവചനങ്ങൾ ചരിത്രമായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചരിത്ര വിഷയങ്ങളാണ്. മുൻകാലങ്ങളിൽ പ്രവചിച്ചതും ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 1:19 പ്രവചനത്തിന്റെ മൂന്ന് കാല വിഭജനം നമ്മൾ കാണുന്നത്. പ്രവചന ഗ്രന്ഥത്തിൽ ഏറ്റവും സമ്മറൈസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിഷയം ചിന്തിച്ചു, ഹിസ്റ്റോറിക്കൽ പ്രൊഫസീസ് ആൻഡ് പ്രൊഫറ്റിക്കൽ പ്രൊഫസീസ്. പ്രവചനത്തെ ഡിവിഷൻ ഓഫ് പ്രൊഫസി ഈസ് മെയ്ഡ് ഇൻ ടു കാറ്റഗറീസ് ആസ് ഹിസ്റ്റോറിക്കൽ പ്രൊഫസീസ് ആൻഡ് പ്രൊഫറ്റിക്കൽ പ്രൊഫസീസ്. ഹിസ്റ്റോറിക്കൽ പ്രൊഫസീസ് കവേഴ്സ് ദ ടോപ്പിക്സ് വിച്ച് ആർ ഓർ ദ ഫുൾഫിൽഡ് പ്രൊഫസീസ് ആൻഡ് പ്രൊഫറ്റിക്കൽ പ്രൊഫസീസ് They are yet to be fulfilled. ഇനി നിറവേറാനുള്ള പ്രവചനങ്ങളാണ് പ്രവചനപരമായ പ്രവചനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം ഇതാണ്. പ്രവാചകന്മാർ ഉറങ്ങുകയോ വെറുതെ ഇരിക്കുകയോ ചെയ്തപ്പോൾ അവർക്ക് അവരുടെ സ്വയബുദ്ധിയിൽ തോന്നിയ ഒരു വിഷയമല്ല ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രവചനം എന്നുള്ളത്. നമ്മൾ രണ്ട് പത്രോസ് 1:20 വായിച്ചത് പരിശുദ്ധാത്മാവ് നിയോഗിച്ചതിന് പ്രകാരം ആ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത വിഷയങ്ങളാണ് പ്രവചന വിഷയങ്ങൾ. അതുകൊണ്ട് പ്രവചനം നമ്മൾ ദൈവവചനപ്രകാരം മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും വേണം. ഈ രണ്ട് പ്രധാന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. രക്ത ചുരുക്കമായിട്ട് പറയുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്താൽ ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തി കിട്ടിയ ദൈവീക പ്രവർത്തന പദ്ധതിയാണ് പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി
നമ്മൾ ഉൽപ്പത്തിയിലേക്ക് തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് ചരിത്രമാണ്. ആ തന്നോട് ദൈവം സംസാരിച്ചത്, അബ്രഹാം പിതാവിനോട് സംസാരിച്ചത്, മോശയോട് സംസാരിച്ച വിഷയങ്ങളൊക്കെ നമുക്ക് ചരിത്ര വിഷയങ്ങളാണ്. എന്നാൽ അക്കാലത്തെ ജനങ്ങൾക്ക് അത് പ്രവചനമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന വിഷയം ദൈവം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിയ ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രവചനം. അത് ഹിസ്റ്റോറിക്കലുണ്ട്, പ്രസന്റ് ആയിട്ട് ഫുൾഫിൽ ആയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, ഇനി നിറവേറാനായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ മൂന്ന് വിഷയവും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച വിഷയം പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം കർത്താവ് യേശു ക്രിസ്തു ആണ് എന്നുള്ള വിഷയമാണ്. അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളായി പ്രവചനം, അത് സഭാ വ്യത്യാസം ഇല്ലാതെ പ്രവചന പഠന രംഗത്ത് സംഭവിച്ചു പോയ വലിയൊരു വിപത്താണ് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള പ്രൊഫസിയെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിക്കളഞ്ഞു എന്നുള്ള വിഷയം. നമുക്കറിയാം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സഭാ കാലയളവാണ്, ക്രിസ്തീയ സഭയുടെ കാലയളവാണ്. സഭാ കാലയളവിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി പ്രവചനത്തെ നോക്കുമ്പോൾ അവന്റെ പ്രവചനത്തിലുള്ള നോട്ടം സഭാ കാലയളവിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോൾ ക്രിസ്തോ സെൻട്രിക് ആയിട്ട് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് പ്രവചനം, അത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രവചന വിഷയം ക്രൈസ്റ്റ് സെന്റേർഡ് ആണ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അതിനകത്ത് രണ്ട് വിഷയങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ഒന്നാം വരവ് അതായത് ഇൻകാർനേഷൻ, അതുപോലെ ഗ്ലോറിയസ് അപ്പിയറൻസ് അല്ലെങ്കിൽ രണ്ടാം വരവ് കർത്താവിന്റെ. ഈ രണ്ട് പ്രത്യക്ഷതകളെ കുറിച്ചുള്ള വെളിപ്പാടും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുമാണ് പ്രവചനത്തിന്റെ കാതലായ വിഷയം. മനുഷ്യന്റെ സൃഷ്ടി മുതൽ മുമ്പോട്ടുള്ള പ്രവചനം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യമായിട്ട് കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചും രക്ഷിതാവായി കർത്താവ് വരുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ കർത്താവ് രാജാവായി വരുന്നതിനെ കുറിച്ചുമുള്ള പ്രവചനമുണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കഴിഞ്ഞ വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിഷയം ചിന്തിച്ചു. അപ്പോൾ ഇന്ന് നാം പ്രവചനം പഠിക്കുമ്പോൾ നമ്മുടെ പ്രധാനമായിരിക്കുന്ന കാഴ്ചപ്പാട് ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം. ഇന്ന് അതിന് പകരം അത് ഇസ്രായേലിലേക്ക് മാറിപ്പോയി എന്നുള്ള, ഇസ്രായേൽ എന്ത് സംഭവിച്ചാലും അത് ലോകാവസാനമാണ്. ഈ പ്രവചനങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വിഷയം കർത്താവ് വരാറായി, പക്ഷെ ഏത് വരവാണെന്ന് അവർ വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ആർക്കും വേദനയില്ലാത്ത നിലയിൽ ദൈവവചനം, ആർക്കും പ്രയാസമുണ്ടാകാത്ത നിലയിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് കർത്താവ് വരാറായി, ലോക സംഭവങ്ങൾ ആ നിലയിലേക്ക് വരുന്നു എന്ന് പഠിപ്പിക്കുന്ന വിഷയം. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനം സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃതമായിട്ട് പഠിക്കുമ്പോൾ ഈ വരവിനെല്ലാം പല തലങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്ന വിഷയം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവചനത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള വിഷയമാണ്. നമ്മുടെ പ്രവചന പഠനത്തിന്റെ കേന്ദ്ര വിഷയം കർത്താവ് യേശു ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രവചന പഠനത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് പോകുന്നത്. അതാണ് ദൈവവചനത്തിന്റെ ഉപദേശവും, അത് തന്നെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രവചന പഠനം. അപ്പോൾ ഇത്രയും വിഷയം നമ്മളുടെ മനസ്സിൽ നമ്മൾ കാത്തിരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവാണ് പ്രവചനത്തിന്റെ വിഷയം, അത് മറ്റൊന്നിലേക്കും ഫോക്കസ്ഡ് ആയി പോകാൻ പാടില്ല. കർത്താവിന്റെ പ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവ് വിഷയം ശരിയാണ്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിലും ഇസ്രായേലിനോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശവും കർത്താവിന്റെ വരവിന്റെ രീതിയും വ്യത്യസ്തമാണ് എന്നുള്ള വിഷയം നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞിരിക്കണം. ഇത് മനസ്സിലാകാത്ത വിധം പിശാച് കേൾവിക്കാരുടെ ഹൃദയത്തെ തന്ത്രപൂർവ്വം വശീകരിച്ചു കളയുന്ന ഒരു കാല പ്രവചനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ എല്ലാം ഉപദേശത്തിൽ അങ്ങനെ ഒരു പതിപ്പ് കടന്നു വന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചാൽ ലോകാവസാനമാണ്. കർത്താവ് ഇപ്പൊ ഏത് കർത്താവിന്റെ ഏത് വരവിനെ കുറിച്ചാണ് അവർ പറയുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് അവർ പോസ്റ്റ് ട്രിബുലേഷൻ ആണോ പ്രീ ട്രിബുലേഷൻ ആണോ പഠിപ്പിക്കുന്നത് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവർക്ക് അങ്ങനെ വ്യക്തമായ ഒരു നിലപാടും ഇല്ല എന്നുള്ളതാണ് അതിൽ കാണുന്ന വിഷയം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ക്രമീകൃതമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ശരിയായ വചനത്തിന്റെ രീതി എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷയം പഠിച്ച് കർത്താവാണ് കേന്ദ്ര വിഷയം എന്നുള്ള വിഷയം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം പ്രവചനത്തിന്റെ വ്യാഖ്യാനം എന്നുള്ള വിഷയമാണ്. പ്രവചനം എങ്ങനെയാണ്, എന്താണ്, അതിലെ പ്രധാന തലങ്ങൾ ഏതൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രവചനങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നുള്ള വിഷയവും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വിഷയം പത്രോസിന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രവചനം മനുഷ്യനിർമ്മിത കഥകളല്ല, മനുഷ്യരുടെ മനസ്സിൽ തോന്നിയ വിഷയങ്ങളുമല്ല. അതുകൊണ്ട് പ്രൈവറ്റ് ഇന്റർപ്രിറ്റേഷൻ, മനുഷ്യനെ തോന്നിയതുപോലെ അത് വ്യാഖ്യാനിക്കുവാനായിട്ട് ദൈവവചനം അനുവദിക്കുന്നില്ല. പ്രവചന വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് പ്രവചന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചന പ്രകാരം പ്രവചനത്തെ വ്യാഖ്യാനിക്കണം, എങ്കിൽ മാത്രമേ അത് ശരിയായ നിലയിൽ വരുന്നുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ വിഷയം ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ക്ലാസ് നമുക്ക് നോട്ട്സ് ഷെയർ ചെയ്ത് വരാം, അപ്പോൾ ആ വിഷയം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും.
പ്രവചനത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് പ്രവചനം വ്യാഖ്യാനിക്കേണ്ടത്. നമ്മളെ വിഷയം ശ്രദ്ധിച്ചു പഠിച്ചു വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എങ്ങനെയാണ് ഈ പ്രവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്ന രീതി എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അത് വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞ വിഷയം മുമ്പോട്ട് പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങൾ എന്ന നിലയിൽ ഭാവികാല വിഷയങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രോഫറ്റ്സ് ഓഫൻ സ്പീക്ക് ഓഫ് തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഫ്യൂച്ചർ ആസ് ഇഫ് പ്രസന്റ് ടു ദയർ വ്യൂ. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് സംഭവിക്കുന്ന ഒരു വിഷയം പോലെയാണ് അവരെ പ്രവചന വിഷയത്തെ കാണുന്നത്. പ്രവചന വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതം തങ്ങളുടെ മുമ്പിൽ കൺമുമ്പിൽ സംഭവിക്കുന്ന വിഷയം പോലെയാണ് ഭാവിയിൽ നടക്കേണ്ട വിഷയങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ അത് അപ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളാണെന്നേ നമുക്ക് വായിക്കുമ്പോൾ തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ ആ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. എന്നാൽ പ്രവചന വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നാം പ്രസന്റ് ടെൻസിൽ വായിക്കുന്ന വിഷയങ്ങളുടെ ഫ്യൂച്ചർ ആസ്പെക്ട് എന്താണെന്ന് പരിശോധിച്ച് മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വം പ്രവചന പഠിതാവിനുണ്ട്. യെശയ്യാ പ്രവചനം 9:6 വരുമ്പോൾ ഈ വിഷയം നമ്മൾ കാണുന്നുണ്ട്. വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധി, ഉദാഹരണമായിട്ട് റെഫറൻസ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന വിഷയം ആ യെശയ്യാവിന്റെ ജീവിതത്തിൽ നേരിട്ട് സംഭവിക്കുന്ന വിഷയം പോലെയാണ് താൻ ആ വിഷയം വ്യക്തമായിട്ട് അവിടെ പറയുന്നത്. രണ്ടാമതായിട്ടുള്ള വിഷയം ഭാവിയിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ ഇതിനോടകം തന്നെ സംഭവിച്ചതുപോലെ വെളിപ്പെടുത്തുന്നു. യെശയ്യാ പ്രവചനം 53 നമുക്കറിയാവുന്ന വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളാണ് ആ അദ്ദേഹത്തിലെ വിഷയം. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ അനുഭവിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നതൊക്കെ നിലയിലാണ് പ്രവാചന വിഷയം സംസാരിക്കുന്നത്. നമ്മളവിടെ ദേ സ്പീക്ക് ഓഫ് തിങ്സ് ഫ്യൂച്ചർ ആസ് പാസ്റ്റ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു കഴിഞ്ഞ ഒരു വിഷയം പോലെയാണ് ആ വിഷയം ദൈവത്തിന്റെ ആത്മാവ് പ്രവചന വിഷയങ്ങളിൽ അവതരിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്തേതായിട്ട് നമ്മൾ കാണുന്ന വിഷയം കൃത്യമായ സമയം വെളിപ്പെടുത്താത്ത പ്രവചനങ്ങൾ തുടർമാനമായി സംഭവിക്കുന്ന നിലയിൽ വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് നടക്കും എന്ന് കൃത്യമായി പറയാത്ത വിഷയം. നമ്മളവിടെ പ്രിസൈസ് ടൈം ഓഫ് ഇൻഡിവിജ്വൽ ഇവന്റ്സ് വാസ് നോട്ട് റിവീൽഡ്, ദ പ്രോഫറ്റ്സ് ഡിസ്ക്രൈബ് ദം ആസ് കണ്ടിന്യൂസ്. എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് വെളിപ്പെടും, അല്ലെങ്കിൽ ഇന്ന സമയം വെളിപ്പെടും എന്ന് പറയാത്ത വിഷയങ്ങൾ, നടക്കുമെന്ന് പറയാത്ത വിഷയങ്ങൾ തുടർമാനമായിട്ട് നടക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ റെസ്റ്റോറേഷനെ കുറിച്ച് കർത്താവ് പ്രവചനം പറയുമ്പോൾ, ഇസ്രായേലിന്റെ യഥാസ്ഥാപനം എന്നുള്ള വിഷയം പറയുമ്പോൾ അത് പല പ്രാവശ്യമായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായിട്ട് പതിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു വിഷയമാണ് ചില പ്രവചനങ്ങളിൽ വ്യത്യസ്ത സമയത്ത് നടക്കുന്ന വിഷയങ്ങളും വ്യത്യസ്ത നിലകളിൽ നടക്കുന്ന വിഷയങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ വാക്കിൽ അത് പറയും. അങ്ങനെയുള്ള പ്രവചനങ്ങൾ നമ്മൾ ധാരാളം യെശയ്യാ പ്രവചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷയം നമ്മൾ ഈ പ്രവചന വിഷയങ്ങൾ വായിക്കുമ്പോൾ, നമ്മൾ അത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഈ മൂന്ന് നിലയിലുള്ള വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒന്ന്, പ്രസന്റൻസിൽ അവരുടെ ജീവിതകാലത്ത് അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളായിട്ടാണ് ഭാവിയിൽ നടക്കാനുള്ള വിഷയങ്ങളെ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് വായിക്കുമ്പോൾ നമ്മൾ ആ ദൈവവചനം ശ്രദ്ധിച്ചു വായിച്ചാൽ മാത്രമേ മുമ്പിൽ എവിടെയാണ് ആ വിഷയത്തിൽ വിശദീകരണം ലഭിക്കുക എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ട് സംഭവിച്ചതുപോലെ ഒരു വിഷയം ആയിട്ടും പ്രവചന വിഷയം, ഭാവിയിൽ നടക്കേണ്ട വിഷയങ്ങൾ നമ്മളെ പഠിപ്പി പ്രവചനത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ സമയം ഇന്ന സമയത്ത് വെളിപ്പെടും എന്ന് പറയാത്ത പ്രവചനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രത്യേകതയും നമ്മൾ കാണുന്നുണ്ട്. പ്രവചന പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രവചനം തിരുവെഴുത്തിലെ എല്ലാ പ്രവചനങ്ങളും അതിന്റെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിറവേറും, അത് പ്രവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. ഇത്രയും വിഷയങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് ഉൾക്കൊള്ളണം. ഒരു പ്രവചന പഠിതാവായിട്ട് അല്ലെ പ്രവചന സംബന്ധമായ ഒരു വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് ഏത് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് നമ്മൾ പരിശോധിക്കണം. അത് ഈ പ്രവചന പഠനത്തിന്റെ പ്രധാന വിഷയമാണ്. പ്രവചന പഠനത്തിലും അത് നമ്മൾ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ഇനി പ്രവചന പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അതായത് ഇതെല്ലാം വ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അതുകൊണ്ടാണ് വ്യാഖ്യാനത്തിന്റെ അണ്ടറിൽ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പ്രവചനത്തിന്റെ മുഖാന്തരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ഉപാധികളിലൂടെയാണ് ദൈവം പ്രവചനങ്ങൾ മനുഷ്യനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം അരുളപ്പാടുകൾ, അതിനെ സ്ട്രേറ്റ് ഫോർവേഡ് ഡിക്ലറേഷൻസ് എന്നോ ഓറക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയും.
അരുളപ്പാടുകൾ ദൈവവചനത്തിൽ പ്രവാചക പുസ്തകങ്ങളിൽ ധാരാളം പ്രാവശ്യം നമ്മൾ ഈ വാക്ക് കാണുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 1:1 വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. Hebrews 1:1 അവിടെ നമ്മൾ പറയുന്നത് പ്രവചനത്തിന്റെ ഓർഡർ അത് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും നൽകപ്പെട്ടു എന്നുള്ള വിഷയം. അപ്പൊ പ്രോഗ്രസീവ് റെവലേഷൻ, ദൈവവചനത്തിന്റെ പ്രവചനത്തിന്റെ ഒരു പ്രത്യേകത, ദൈവവചനം നമുക്ക് ലഭിച്ചതുപോലെ തന്നെ ദൈവവചനത്തിലെ പ്രവചന വിഷയങ്ങളും പ്രോഗ്രസീവ് രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പാർട്ട് ബൈ പാർട്ട് ആണ്, ഭാഗം ഭാഗമായി. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ വിശദീകരണം പഴയ നിയമത്തിൽ തന്നെ മറ്റൊരു പുസ്തകത്തിലായിരിക്കും, അതിന്റെ കൂടുതൽ വിശദാംശം ലഭിക്കുന്നത് പുതിയ നിയമത്തിലായിരിക്കും. അപ്പോൾ പ്രവചനം പഠിക്കുവാൻ പോകുന്ന ഒരു വിശ്വാസി ആദ്യമായിട്ട് ചെയ്യേണ്ട വിഷയം ഇത് സംബന്ധമായിരിക്കുന്ന വേദഭാഗങ്ങൾ പരിശോധിച്ച് അത് പ്രോപ്പർ ഓർഡറിൽ കൊണ്ടുവരുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യാഖ്യാനത്തിന്റെ തലമാണ്. എന്നാൽ അതിന്റെ മുഖാന്തരങ്ങളിൽ നമ്മൾ ആദ്യം കണ്ടത് ഡയറക്റ്റ് ഡിക്ലറേഷൻസ് അല്ലെങ്കിൽ അരുളപ്പാടുകളാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിക്കുന്നത് പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ നിഴലുകൾ. പഴയ നിയമത്തിൽ ധാരാളമുണ്ട്, പുതിയ നിയമത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു പ്രയോഗമാണ് നിഴലും പൊരുളും. എന്നാൽ അതൊക്കെ നമ്മളുടെ ആളുകൾ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വല്ലാത്തൊരു വശക്കേടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ വ്യാഖ്യാന വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആ വിഷയം വിശദീകരിക്കാം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും വസ്തുക്കള് സംഭവങ്ങള് ഇതൊക്കെ പുതിയ നിയമത്തിൽ നടക്കാൻ പോകുന്ന ദൈവിക പ്രവർത്തന പദ്ധതിയുടെ നിഴലായിട്ട് ദൈവവചനം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. നമ്മൾ ഉദാഹരണമായിട്ട് ചിന്തിക്കുമ്പോൾ പിച്ചള സർപ്പത്തെ കുറിച്ച്, മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ആ വിഷയം പുതിയ നിയമത്തിലും എടുത്തു പറയുന്നുണ്ട്. അതുപോലെ പെസഹ കുഞ്ഞാട്, അതുപോലെ മൽക്കിസദേക്ക്, ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നുള്ള ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഈ ജീവികളെ വസ്തുക്കളെ പുതിയ നിയമത്തിൽ മറ്റൊരു ആത്മീക സത്യത്തിന്റെ പ്രതിരൂപമായിട്ട് എടുത്തു കാണിക്കുന്നു. അതിനാണ് നിഴൽ. പഴയ നിയമത്തിൽ അത് നിഴലായിട്ടും പുതിയ നിയമത്തിൽ അത് പൊരുളായിട്ടും വരുന്നു. അപ്പോൾ നിഴലും പൊരുളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം, പഴയ നിയമത്തിൽ നിഴലായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിന്റെ പൊരുൾ അത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഒന്നെങ്കിൽ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലോ വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ അടുത്ത പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. ആ നിലയിൽ മാത്രമേ നിഴൽ പൊരുൾ വ്യാഖ്യാനം എടുക്കുവാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഒപ്പിച്ചതുപോലെ പ്രവചനം പരിശുദ്ധാത്മ നിശ്വാസ്യമായതുകൊണ്ടും മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിച്ച വിഷയമല്ലാത്തതുകൊണ്ടും മനുഷ്യന് തോന്നുന്ന ആശയങ്ങൾ ഈ നിഴലുകളിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് പാടില്ല എന്നുള്ള വിഷയം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ മുഖാന്തിരം ഉപമകളാണ്. ഇത് ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലും മറ്റും ധാരാളം ഉപമകൾ സഭയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും കർത്താവ് ഉപമകളായി അനേക സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഉപമകൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വളരെ ധനകരമായിരിക്കുന്ന ഒരു വിഷയം ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഉപാധിയാണ് ഉപമകൾ. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പ്രവചനം ലഭിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പാട് ലഭിക്കുന്ന ഒരു മുഖാന്തരമാണ് വിഷൻസ് അല്ലെങ്കിൽ ദർശനങ്ങൾ. സംഖ്യാപുസ്തകം 12:6 വരുമ്പോൾ ദർശനങ്ങളെ കുറിച്ചും വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വിഷയം സ്വപ്നങ്ങൾ എന്നും വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് സംഖ്യാപുസ്തകം 12:6, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദൈവം പണ്ട് മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട് ദൈവം എടുത്തുപയോഗിച്ച രണ്ട് പ്രധാന മുഖാന്തരങ്ങളാണ് ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും. അപ്പോൾ പ്രവചനം നമുക്ക് ലഭ്യമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിലാണ് ഇനി നമ്മൾ വ്യാഖ്യാനവും മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഇനി ദൈവവചനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്ന ശൈലി പ്രയോഗങ്ങളുണ്ട്. ഭാഷാ ശൈലികൾ, ഏത് സാഹിത്യത്തിനും അതിൻ്റെതായ ശൈലിയുണ്ട്. കോമൺ ആയിട്ട് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ കാണുന്ന
ശൈലികളെയാണ് നമ്മൾക്ക് അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ പ്രവചന വ്യാഖ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ലിംഗ്വിസ്റ്റിക് സ്റ്റൈൽസ് ഓഫ് പ്രൊഫസി, ദൈവവചനത്തിൽ പ്രവചനം വെളിപ്പെടുത്തുമ്പോൾ അത് ദൈവവചനം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവവചനം തന്നെ പ്രവചനമാണ്. ആ പ്രവചനത്തിൽ നിറവേറിയതാണ് ഹിസ്റ്ററി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രവചനത്തെ മൊത്തത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനകത്ത് ഭാഷാശൈലിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷരികമായിരിക്കുന്ന ഭാഷ, നമ്മൾ കോമൺ ലൈഫിൽ ഉപയോഗിക്കുന്ന പദങ്ങളും ഉപയോഗിക്കുന്ന ആശയവും അർത്ഥവും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് ആക്ഷരികം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു പ്രയോഗമാണ് ആലങ്കാരികം അഥവാ ഫിഗറേറ്റീവ് ഓർ സിംബോളിക് എന്ന് പറയുന്ന വിഷയം. ആലങ്കാരികമായിരിക്കുന്ന വ്യാഖ്യാനം ഇന്ന് നമ്മുടെ വചന വ്യാഖ്യാനത്തിലൊക്കെ നമ്മുടെ പല വേദപഠിതാക്കളും പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ച് ആക്ഷരികം ഏതാണോ ആലങ്കാരികം ഏതാണോ. ഇനി അടുത്ത വിഷയം നിഴലും പൊരുളുമാണ്. നിഴലും പൊരുളും ഏതാണെന്നോ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ നിഴലും പൊരുളും അവർ ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കും, ഫിഗറേറ്റീവ് ആയിട്ടുള്ളത് ആക്ഷരികമായിട്ട് എടുക്കും. അങ്ങനെ ദൈവവചനത്തിന്റെ ശരിയായ ആശയത്തെ ഡിസ്റ്റോർട്ട് ചെയ്യും അല്ലെങ്കിൽ വ്യതിചലിപ്പിച്ചു കളയുന്ന ഒരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷാ ശൈലികൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാനായിട്ട് ആവശ്യമുണ്ട്. മുമ്പ് ഞാൻ ഓർപ്പിച്ച വിഷയം ആക്ഷരികം എന്ന് പറയുന്നത് ദൈവവചനം ഡയറക്ട് റെവലേഷൻ ആയിട്ട് കൃത്യമായി വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയാണ്. അത് മനുഷ്യന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് ലിറ്ററൽ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നുള്ളത്. രണ്ടാമതായിട്ടുള്ളത് ഫിഗറേറ്റീവ് ആണ്, അത് നമ്മൾ ആലങ്കാരികം. അത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ കഠിനമായ വിഷയം കുറച്ചുകൂടെ ലളിതമായിട്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവതരണമാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചക പുസ്തകങ്ങളിലും ബൈബിളിന്റെ ഒരു പ്രത്യേകത ഫിഗറേറ്റീവ് ആയിട്ടൊരു വിഷയം ദൈവവചനം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നെങ്കിൽ അടുത്ത സെന്റൻസ് തന്നെ അതിന്റെ വിശദീകരണമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ അത് വിശദീകരിക്കും, അല്ലെങ്കിൽ അടുത്ത പുസ്തകത്തിൽ ആ വിഷയം വിശദീകരിച്ചിരിക്കും. ചില ആലങ്കാരിക പ്രയോഗങ്ങൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ വിശദീകരണം പുതിയ നിയമത്തിലാണ് നൽകിയിരിക്കുന്നത്. ദൈവവചനത്തിൽ നമ്മൾ പിന്നീട് വിശദമായിട്ട് ആ വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നതാണ്. ഇപ്പോൾ മുഖവരിയായിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം: ത്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റൈൽസ് ഓഫ് പ്രൊഫസി, ലിറ്ററൽ, ഫിഗറേറ്റീവ് ആൻഡ് ടൈപ്പ് ആൻഡ് ആന്റി ടൈപ്പ് സ്റ്റൈൽ. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവചനത്തിന്റെ വ്യാഖ്യാനം നമ്മൾ ബിബ്ലിയോളജി ഇവിടെ തന്നെ പഠിപ്പിച്ചപ്പോൾ മുമ്പ് പഠിച്ചിട്ടുള്ളവർ ആ വിഷയം പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം പറയാതെ പോയാൽ കാര്യങ്ങൾ വ്യക്തമാകുകയില്ല. അതുകൊണ്ട് എന്താണ് പ്രവചനം എന്നല്ല വ്യാഖ്യാനം എന്നുള്ള വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പൊരുൾ തിരിച്ചു തരിക എന്നാണ് വ്യാഖ്യാനിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഇന്റർപ്രിട്ടേഷൻ ഈസ് എക്സ്പ്ലെയിനിങ് ദ റൈറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ടെക്സ്റ്റ് ബൈ പ്രോപ്പർലി ഡിവൈഡിങ് ഇറ്റ്. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ റൈറ്റ്ലി ഡിവൈഡിങ് എന്ന് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ ശരിയായി വിഭജിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി 8:31 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ഷണ്ണനും ഫിലിപ്പോസും തമ്മിലുള്ള സംസാരം, നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയം. അവിടെ ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു വിഷയം, പൊരുൾ തിരിച്ചു തരഞ്ഞാൽ, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ദൈവവചനം സാധാരണക്കാർക്ക് ഗ്രഹിക്കണമെങ്കിൽ മനസ്സിലാകണമെങ്കിൽ അതറിയാവുന്ന ഒരു വ്യക്തി അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം എന്നുള്ളതാണ് വിഷയം. അത് എഴുതിയ വ്യക്തിക്കാണ് ആദ്യം വ്യാഖ്യാനിക്കാനായിട്ട് കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിനാണ് പ്രവചനം വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മ നിറവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രവചന വിഷയങ്ങൾ അത് യഥാവിധി വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ പൊരുൾ തിരിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വ്യാഖ്യാന വിധങ്ങൾ. നമ്മൾ ചിന്തിച്ചതുപോലെ ആക്ഷരികമായിരിക്കുന്ന എഴുത്തുകളുണ്ട്, ഫിഗറേറ്റീവ് ആയിട്ടുള്ള എഴുത്തുകളുണ്ട്, അതുപോലെ തന്നെ ടൈപ്പോളജിക്കൽ ആയിട്ടുള്ള എഴുത്തുകളും ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ വ്യാഖ്യാനത്തിൽ പ്രാഥമിക ദൈവവചനത്തിന്റെ പ്രഥമ വ്യാഖ്യാന വിധം എന്ന് പറയുന്നത് ആക്ഷരിക വ്യാഖ്യാനമാണ്, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് നിഴൽ പോലുള്ള വ്യാഖ്യാനം. പഴയ നിയമത്തിൽ നിഴലായിട്ട് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പെസഹ കുഞ്ഞാടും അതുപോലെ തന്നെ പിച്ചള സർപ്പവും മൽക്കിസദേക്കിനെ കുറിച്ചും നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു. അതിന്റെ എക്സാക്റ്റ് വിശദീകരണം എന്താണ് അവിടെ ആ വിഷയം നടന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വിഷയം കാണുന്നുണ്ട്. ഇതുകൊണ്ടൊരു വിഷയം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ദൈവവചന വ്യാഖ്യാനത്തിൽ കാലാകാലങ്ങളായി സംഭവിച്ചു വന്നിരിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത് ഈ നിഴൽ പൊരുൾ വ്യാഖ്യാനത്തെ ആലങ്കാരിക വ്യാഖ്യാനമായി വ്യാഖ്യാനിച്ച് അവര്
തെറ്റായ നിലയിൽ ഒരു വ്യാഖ്യാന സംവിധാനം കൊണ്ടുവന്നിരിക്കുക. അതിന്റെ പേര് ആലങ്കാരിക വ്യാഖ്യാനം എന്നാണ്. അന്ന് ആലങ്കാരിക വ്യാഖ്യാനവുമായിട്ടോ ടൈപ്പോളജിക്കൽ വ്യാഖ്യാനവുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ പല വ്യക്തികളെയും പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു എന്നുള്ള വ്യാഖ്യാനം വരുന്നത്. അങ്ങനെ കേട്ട് കേട്ട് നമ്മൾക്ക് അതൊരു ശീലമായി. പഴയ നിയമത്തിലെ ആളുകൾ അത് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്, അതിന് കുറേ സാദൃശ്യം കൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞ് സംഭവങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ നമ്മുടെ ബ്രെയിനെ അങ്ങനെ ട്യൂൺ ചെയ്തിട്ട് അതിന് വിരോധമായിട്ട് ആരെങ്കിലും ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചാൽ ഉടനടി നടപടി. അത് ഉൾക്കൊള്ളുവാനായിട്ട് ആദ്യം കഴിയാത്തൊരു മാനസിക തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഈ വ്യാഖ്യാനം കൊണ്ടുപോയി. ഇത് ഒരു ദിവസം കൊണ്ടോ 10 വർഷം കൊണ്ടോ സംഭവിച്ച ഒരു വിഷയമല്ല. ഈ വിഷയം സംഭവിക്കുന്നത് AD 250 കാലയളവിൽ. നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാര് ഈ വിഷയം എഴുതുമ്പോൾ നമുക്കറിയാം അപ്പോസ്തലൻ പൗലോസ് ആണ് ഈ പെസഹാ കുഞ്ഞാടും കർത്താവും തമ്മിലുള്ള ബന്ധമൊക്കെ വ്യക്തമായിട്ട് എഴുതുന്നത്. അപ്പോസ്തലൻ പൗലോസ് ആ വിഷയം എഴുതി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയ ആ പ്രവചനം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തിന്റെ നിഴലായിരുന്നു ആ പെസഹാ കുഞ്ഞാട് എന്നുള്ള വിഷയം വളരെ വ്യക്തമായി തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് വസ്തുതാപരമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ പലപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് അവർ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അന്യാർത്ഥ വ്യാഖ്യാനം. ഇംഗ്ലീഷിൽ അതിന് അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നു. അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആ ടേം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്. പക്ഷെ അതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് ആലങ്കാരിക വ്യാഖ്യാനമാണ്. എന്നാൽ അലിഗറി എന്ന് പറഞ്ഞാൽ ആലങ്കാരം എന്നല്ല അതിന്റെ ആശയം. അലങ്കാരിക വ്യാഖ്യാനം എന്ന് പറയുന്നത് ഫിഗറേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പോൾ അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന വിഷയം അത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, ആക്ഷരിക വിഷയത്തിന്റെ ആത്മീക വൽക്കരിച്ച വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് ഒരു വിഷയം വെളിപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ അതിന് ആത്മീക ഭാവം കൊടുത്ത് വ്യാഖ്യാനിക്കുക. ഈ വിഷയം ആദ്യമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫാദർ ഓഫ് അലിഗറി എന്ന് അറിയപ്പെടുന്ന വ്യക്തി സഭാ പിതാവായിരുന്ന ഒറിഗനാണ്. നമുക്കറിയാം AD 250 കാലയളവിൽ, അതായത് AD 300 കോൺസ്റ്റന്റൈനൊക്കെ വരുന്നത്, അതിന് മുമ്പ് AD 250 കാലയളവിൽ ഒറിഗൻ ഒരു സഭാ പിതാവാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ, ബഹമാണ് ഭാഷയിൽ പറഞ്ഞ ശ്രേഷ്ഠദാസന്മാരിൽ പെട്ട ഒരു വ്യക്തിയാണ് ഈ ഒറിഗൻ. ഈ ഒറിഗൻ ദൈവവചനം വായിച്ചപ്പോൾ അതിലെ പല വിഷയങ്ങളും ലിറ്ററലായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് ഒറിഗന് സാധിച്ചില്ല. അതുകൊണ്ട് ഒറിഗൻ ചെയ്ത ഒരു പ്രവൃത്തിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അടക്കമുള്ള വിഷയങ്ങളെ ആത്മീകവൽക്കരിച്ചു, അത് ആത്മീകമായ വരവാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. ഇത് വളരെ കാലം ഇത് മുന്നോട്ട് പോയി. പിന്നെ നവീകരണ കാലത്ത് ജോൺ വിക്ലിഫ് ആണ് ആദ്യമായിട്ട് ഇതിനെ ശക്തമായിട്ട് എതിർത്തത്. അതിനുശേഷം മാർട്ടിൻ ലൂതർ അടക്കം മുമ്പോട്ടുള്ള നവീകരണ കർത്താക്കൾ വരുമ്പോൾ ലിറ്ററൽ ആക്ഷരിക വ്യാഖ്യാനം അല്ലെങ്കിൽ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷന് പ്രധാന സ്ഥാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും വിഷയം നമ്മൾ മനസ്സിലാക്കണം. ദൈവവചനത്തിൽ ഈ 3 പ്രയോഗങ്ങളും ഉണ്ട്. ആക്ഷരികമായിട്ടുള്ള പ്രസന്റേഷൻ ഉണ്ട്, ഫിഗറേറ്റീവ് ഉണ്ട്, ടൈപ്പോളജിക്ക് ഉണ്ട്. ഈ 3 വിഷയങ്ങളും ഉണ്ട്. എന്നാൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഫിഗറേറ്റീവായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തിന് ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട്. ആ ലിറ്ററൽ മീനിങ് കണ്ടെത്തി അതിന് പ്രകാരം ദൈവവചനം മനസ്സിലാക്കുക എന്നുള്ളതാണ് പഠിതാവിന്റെ ഉത്തരവാദിത്വം. അതുപോലെ ടൈപ്പോളജിക്കായിട്ട്, ടൈപ്പായിട്ട്, നിഴലായിട്ട് ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ പൊരുളെന്താണെന്ന് ദൈവവചനം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വചനം ഉൾക്കൊള്ളുക, അത് അതിന് പ്രകാരം പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പിശാച് ഏറ്റവും തന്ത്രപൂർവമായി ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഫിഗറേറ്റീവ് അല്ലെങ്കിൽ ആലങ്കാരിക വ്യാഖ്യാനം എന്നുള്ള മലയാള നാമത്തിൽ അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നു. ഇത് ഭാവന വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ച് വ്യാഖ്യാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ചിന്തയുണ്ട്. കാരണം നമ്മൾ വായിച്ചു ബൈബിളിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്, പ്രവചനത്തിന്റെ കേന്ദ്ര വിഷയം ക്രിസ്തുവാണ്. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ വ്യക്തികളും ഈ യേശു ക്രിസ്തുവിന്റെ നിഴലാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ കൊണ്ട് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ അടിസ്ഥാനപരമായി പിൻപറ്റുന്ന പല ഉപദേശ വിഷയങ്ങളെയും കണ്ണടച്ച് നമ്മൾ അതിനെ നിരാകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം സഭ എന്നുള്ള വിഷയം പഴയ നിയമകാലത്തില്ല. പഴയ നിയമത്തിൽ സഭയെക്കുറിച്ചുള്ള വെളിപ്പാടില്ല, പ്രവചനമില്ല, സഭ ഒരു മർമ്മമാണ് എന്നുള്ള വിഷയം വേർപാട് ബന്ധുക്കോസ്ത അതുപോലുള്ള സഭാവിഭാഗങ്ങളുടെയൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. പുതിയ നിയമത്തിൽ ബന്ധുക്കോസ്തകളാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. പഴയ നിയമത്തിൽ പ്രവചനമില്ല, ആദ്യമായിട്ട് ആ വിഷയം പ്രവചിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്നാൽ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഈ ഒറിഗന്റെ കാലം തൊട്ട് മുമ്പോട്ട് വന്ന അനേകർ ചെയ്ത വിഷയം മിസ്റ്ററി ആയിരുന്നു, അവിടെ മിസ്റ്ററി ആണെന്നേ ഉള്ളൂ, ഈ വിഷയം അവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ്
അവിടെ ക്രിസ്തുവിനെയും സഭയും തമ്മിൽ ബന്ധിപ്പിച്ച് ഇഷ്ടം പോലെ വ്യാഖ്യാനമുണ്ട്. സമാഗമന കൂടാരത്തിന്റെ അനേക വിഷയങ്ങൾ എത്രയായാലും നമ്മൾ വരുമ്പോൾ അവിടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഈ വ്യാഖ്യാതാക്കൾ ആൾക്കാരെ കോരിത്തിരിപ്പിക്കാൻ വേണ്ടി സമാഗമന കൂടാരത്തിന്റെ പലക അടിച്ചപ്പോൾ അതിൽ ചേർത്ത് വെച്ച ആണി പോലും വിശ്വാസികളുടെ ആത്മീയ ഐക്യതയുടെ ദൃഢമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതിലൊക്കെ ആവേശമുള്ള ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ പഴയ നിയമത്തിലെ പല വ്യക്തികളെ കുറിച്ചും അവര് യേശു ക്രിസ്തുവാണ്, അവിടെ സഭയാണ് പ്രധാനം എന്ന് പറഞ്ഞ് ഇത് കേട്ട് കേട്ട് ഇതിനപ്പുറം മറ്റൊന്ന് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ദൈവജനം വഴിതെറ്റി പോയി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ച് പഠിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ദൈവാത്മാവാണ് ദൈവവചനം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവർ ചെയ്ത വിഷയം അവര് വ്യക്തികളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. വ്യക്തി ഇന്ന സഹോദരൻ ഇന്ന ഇന്ന കർത്താവിന് വിലയദാസിന് ഇന്നതാ പഠിപ്പിച്ചേക്കുന്നത്, അതിന് വിരോധമായിരിക്കുന്ന വിഷയങ്ങള് തെറ്റാണ് എന്നുള്ള നിലയിലേക്ക് ആ വിഷയങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ അന്യർത്ഥ വ്യാഖ്യാനം ദൈവവചനത്തിന്റെ ആപാദ വ്യാഖ്യാനം, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വ്യാഖ്യാനമല്ല. ദൈവവചന പഠിതാക്കൾ പുറത്ത് എറിയേണ്ട ഒരു വ്യാഖ്യാനമാണ് അന്യർത്ഥ വ്യാഖ്യാനം. ഒരിക്കലും മനുഷ്യന്റെ ഭാവന ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പാടില്ല. അത് ഞാൻ പറയുന്ന വിഷയമല്ല. യെശയ്യാ പ്രവചനം 46 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 46:5, Isaiah 46:5. അപ്പോൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ എന്നെ ആരോടുപമിച്ച് സദൃശമാക്കും, തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഫിഗറാണ് ഇന്ന വ്യക്തി എന്ന് പറയുവാനായിട്ട് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയും ഈ മനുഷ്യർ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ജനിച്ചു വന്ന ഒരു പുരുഷനും ഇല്ല എന്നുള്ളതാണ് ദൈവചന പ്രമാണം. കർത്താവ് ചോദിക്കുക, നിങ്ങൾ ആരോടുപമിച്ച് സദൃശമാക്കും എനിക്ക് തുല്യമാക്കും. കാരണം കർത്താവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം മുൻനിർത്തി കർത്താവിനെ നാം കാണുമ്പോൾ മനുഷ്യാവതാരത്തിൽ പോലും കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ കർത്താവിനോട് എങ്ങനെ സദൃശനാക്കി കൊണ്ടുവരും? എന്നിട്ട് അടുത്ത തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം, ഈക്വലായിട്ട് എല്ലാ നിലയിലും ക്വാളിഫൈഡ് ആയിട്ട് ആ ഒരു വിഷയം വരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാകും. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ജീവനായിട്ട് പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, ചില ആളുകളുടെ ഉപദേശ രീതികൾ കേട്ട് നമ്മുടെ മനസ്സിൽ ഈ വ്യാഖ്യാനം ഒന്ന് കയറ്റി വെച്ച് നമ്മൾ അതിനെ അങ്ങ് ഫോളോ ചെയ്യുക. അതിന് വിരോധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ പ്രയാസമായി തീരും. അപ്പോൾ ഇവിടെ ഫിഗറേറ്റീവ് ആൻഡ് സിംബോളിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ദൈവവചനം തന്നെ അതിനുള്ള വ്യാഖ്യാനം കൊടുക്കും. അല്ലാതെ ഉപയോഗിക്കുമ്പോഴോ, ഒരു ദൈവവചനം നമ്മൾ വായിച്ചിട്ട് ഒരു വേദഭാഗം നമ്മൾ വായിച്ചിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കും, ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഉള്ളിലെ ആശയത്തെ അങ്ങ് ഇമ്പോസ് ചെയ്യാം. കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തൊരു കഴുതയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ്. ആ കർത്താവ് ആ കഴുത സഭയുടെ നിഴലാണെന്നും ആ കഴുതയുടെ കാര്യങ്ങൾ സഭയുടെ ആത്മീയ ബന്ധത്തിന്റെ നിഴലാണെന്നും ഒക്കെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട വിഷയം, കർത്താവ് സഭയുടെ പുറത്താണ് ഇരിക്കുന്നത്. നമ്മൾ ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഫിഗറേറ്റീവ് ആയിട്ട് ടൈപ്പായിട്ട് ഒരു വിഷയം കർത്താവ് പറഞ്ഞെങ്കിൽ അതിന്റെ ലിറ്ററൽ ഫുൾഫില്ലിംഗ് കർത്താവ് മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ലേവ്യ യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ യാഗങ്ങളുടെ അകത്യാഗം ഈ ലേവ്യ യാഗങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പറയുമ്പോൾ പുതിയ നിയമത്തിൽ അത് എന്തുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗമരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ നിലയിലായിരിക്കും എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. അല്ലാത്ത വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുക കേൾക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് നമുക്ക് കുറച്ച് ആവേശം കൊള്ളും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമില്ല. പക്ഷെ സംഭവിക്കുന്ന വിഷയം ദൈവവചന വ്യാഖ്യാനത്തിൽ നമ്മൾ ക്രമം കെട്ടു പോകുവാനായിട്ട് ഇടയെ തീരും. അതുകൊണ്ട് ഈ അന്യർത്ഥ വ്യാഖ്യാനം അലിയറിക്കൽ വ്യാഖ്യാനത്തെ ദൈവവചനം നിഷേധിക്കുന്ന വ്യാഖ്യാനമാണ്. അത് അനുവർത്തിക്കുവാൻ പാടില്ലാത്തൊരു വ്യാഖ്യാനമാണ്. ആര് പഠിപ്പിച്ചു എന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത് മാത്രമേ ശരിയെന്ന് ഞാൻ പറയത്തില്ല. കാരണം ആദാമ്യ ഭാവമുള്ള വ്യക്തികളുടെ എന്റെ ചിന്താഗതികൾ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്വാഭാവികമായിട്ട് തെറ്റുകൾ വരാം. അത് ഉൾക്കൊള്ളുവാനുള്ള അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് എനിക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം, ഞാൻ ചെയ്യുന്ന വിഷയം, ഞാൻ പറയുന്ന വാക്കുകൾ അത് തെറ്റോ ശരിയോ എന്ന കേൾവിക്കാരും ഞാനും പരിശോധിക്കേണ്ട വിഷയം ദൈവവചനത്തിന് മുമ്പാകെ വചനത്തെ വചനവുമായിട്ട് തുല്യം ചെയ്ത് വേണം ആ വിഷയം പഠിക്കാൻ. ആ വിഷയം ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പ്രവചന പഠനം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് പ്രവചന വിഷയം പഠിപ്പിക്കുമ്പോൾ പല വാക്കുകളും. അത് ബൈബിളിൽ അങ്ങനെ വാക്കില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഈവൻ തൃത്വം എന്നുള്ള ഉപദേശം പോലും നമ്മുടെ ഇടയിൽ പല ചെറുപ്പക്കാരെയും വഴിതെറ്റിക്കാൻ വേണ്ടി, ആ തൃത്വം എന്നൊരു വാക്ക് ബൈബിളില്ല, അതുകൊണ്ട് അത് ബൈബിളിന്റെ വിഷയത്തിൽ മനുഷ്യൻ കൊണ്ടുവന്ന ആശയമാണ്.
അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ബൈബിള് നമ്മൾ എഴുതി വരുമ്പോൾ അതിന് അധ്യായം ഉണ്ടായിരുന്നില്ല, വാക്യങ്ങളും ഉണ്ടായിരുന്നില്ല, ചാപ്റ്റർ ഡിവിഷനോ അല്ല കാറ്റഗറി ഡിവിഷനോ ഒന്നും അതിനുണ്ടായിരുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിരുന്ന വിഷയം. എന്നാൽ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം വെളിപ്പെടുത്തിയപ്പോൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തികൾ അതിന്റെ കാറ്റഗറി അനുസരിച്ച് ആ വിഷയം വെളിപ്പെടുത്തിയത്. അതുപോലെയാണ് പ്രവചന വിഷയങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രവചന വ്യാഖ്യാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രവചനം വെളിപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് ഫിഗേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, ഈ മൂന്ന് വിഷയങ്ങളും അതിനകത്തുണ്ട്. എന്നാൽ അതിന്റെ ലിറ്ററൽ ഫുൾഫിൽമെന്റ്, അക്ഷരികമായിരിക്കുന്ന നിറവേറൽ എന്താണ്, അത് വാസ്തവത്തിൽ ദൈവാത്മാവ് ഉദ്ദേശിച്ചത് എന്ന ദൈവവചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കും. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന് പ്രകാരം ദൈവവചനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവചന വ്യാഖ്യാനത്തിൽ പ്രാഥമികമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ആക്ഷരിക വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം പ്രധാനമായിട്ട് മനസ്സിലാക്കി വരുന്നത്. ആക്ഷരികമായിട്ട് നമ്മൾ ദൈവവചനത്തെ വ്യാഖ്യാനിക്കണം. ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത്, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയുമ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത് വാക്കും വാചകവും അതായിരിക്കുന്ന സ്വാഭാവിക ആശയത്തിലും പശ്ചാത്തലത്തിലും വ്യാഖ്യാനിക്കുക. അപ്പൊ അതിന്റെ ഒരു മറ്റൊരു വകഭേദമാണ് ഞാനിവിടെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തെ അതിന്റെ സ്വാഭാവിക അർത്ഥത്തിലും അതിന്റെ ചരിത്ര പശ്ചാത്തലം, പ്രവാചകൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നു, പ്രവചിക്കപ്പെട്ട വിഷയം അതും ആ പ്രവാചകൻ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് ആ പ്രവചനത്തിൽ എന്ത് പ്രാധാന്യമുണ്ട്, ഇതിന്റെ ഫ്യൂച്ചർ ഫുൾഫിൽമെന്റ് എങ്ങനെ എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കണം. അതുപോലെ തന്നെ പ്രവചിക്കപ്പെട്ട വിഷയത്തിലെ വ്യക്തികൾ, സംഭവങ്ങൾ, ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന പശ്ചാത്തലം, സംസ്കാരം, ഭാഷാരീതികൾ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ വാക്ക് എഴുതിയിട്ടുണ്ട്, ഡിറ്റർമിൻ ദ ഫുൾ മീനിങ് ഓഫ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓൾ പ്രോപ്പർ നെയിംസ്, ഈവൻസ്, ജിയോഗ്രഫിക്കൽ റെഫറൻസസ്, റെഫറൻസസ് ടു കസ്റ്റംസ് ആൻഡ് കൾച്ചർ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ വ്യാഖ്യാനത്തിൽ തെറ്റിപ്പോകും എന്നുള്ളതിന് സംശയമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പ്രവചന വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിറവേറുന്ന ക്രമവും അത് വ്യക്തമായി മനസ്സിലാക്കും. ഒരു പ്രവചന വിഷയം അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ വിഷയം വായിച്ച അഭിപ്രായത്തിൽ പ്രവചനം ദൈവം വെളിപ്പെടുത്തുമ്പോൾ ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും വെളിപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഭാഗം ഭാഗമായി വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചന വിഷയങ്ങളെ നമ്മൾ കോർത്തിണക്കി കൊണ്ടുവന്നത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവന്ന അതെങ്ങനെയാണ് ഫുൾഫിൽ ആകുന്നത്, അതെങ്ങനെയാണ് നിറവേറുന്നത് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കി വേണം ആ വിഷയം വ്യാഖ്യാനിക്കുവാനായിട്ട്. അത് കഠിനാധ്വാനമുള്ള പണിയാണ്. എഴുന്നേറ്റ് നിന്ന് അന്ത്യക്വസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു പ്രശ്നമില്ല. ഇസ്രായേലിൽ കാറ്റടിച്ചാലും അമേരിക്കൻ പ്രസിഡന്റ് മാറിയാലും ഈ വിഷയങ്ങളൊന്നും പറയാൻ വലിയ ബന്ധപ്പാടൊന്നും ആവശ്യമില്ല. എന്നാൽ പ്രവചനത്തിന്റെ നിറവേറുകൾ ക്രമമായി നമ്മൾ പഠിക്കണമെങ്കിൽ വളരെ അധ്വാനം അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. അത് അധ്വാനിച്ച് പഠിച്ചാലേ നമുക്ക് വിഷയം ശരിയായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അടുത്തായിട്ട് ദൈവത്തിന്റെ ഭാവികാല പദ്ധതികളുടെ ക്രമീകരണം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് വ്യാഖ്യാനിക്കണം. ദൈവവചനത്തിൽ, പ്രവചന പഠനത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ പ്രവചനത്തിന്റെ ഒരു ക്രമീകരണത്തിന്റെ ഒരു ഏകദേശ രൂപം നമുക്കറിയാമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് പഠിക്കണം. പഠിച്ചിട്ട് വേണം ഈ വിഷയം ക്രമത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകാൻ, ഇല്ലെങ്കിൽ സഭ മഹാപഠനത്തിൽ പോകുമെന്നും കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടെന്നും ഒക്കെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ ക്രമീകരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിന് പ്രകാരം വ്യാഖ്യാനിക്കണം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് എക്സാക്ട്ലി ഈ പ്രവചനങ്ങൾ വ്യാഖ്യാനിക്കേണ്ടത്? ഇവിടെ ആക്ഷരികമായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ആ വിഷയം, അതിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ, അത് സംഭവിച്ച കാലം, അത് പ്രവചിക്കപ്പെട്ട സമയം, അത് ഏത് പ്രവാചകൻ പറഞ്ഞു, ആ പ്രവാചകൻ പ്രവചിച്ച മറ്റ് വിഷയങ്ങളുടെ പ്രത്യേകത എന്താണ്, ഈ വിഷയങ്ങളൊക്കെ പരിശോധിച്ച് വേണം നമ്മൾ പ്രവചന വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ വരുവാൻ. അതുകൊണ്ട് അതിനെ ആക്ഷരിക വ്യാഖ്യാനം, പ്രവചനം നമ്മൾ ലിറ്ററലി ഇന്റർപ്രിറ്റ് ചെയ്യണം. ഫിഗറേറ്റീവ് യൂസേജ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. എന്നാൽ അതിനൊക്കെയും ദൈവം ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയാൻ, ആക്ഷരികമായിരിക്കുന്ന ശരിയായിരിക്കുന്ന ഒരു ആശയം ദൈവം അതിനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തി വേണം നമുക്ക് വ്യാഖ്യാനിക്കാൻ. അതുകൊണ്ട് ആണ് നമ്മൾ ആക്ഷരികമായിട്ട് വ്യാഖ്യാനിക്കണം എന്നുള്ള വിഷയം വ്യക്തമായിട്ട് പറയുന്നു. രണ്ടാമതായിട്ട് ഈ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷനെ പറ്റി, അത് ഗ്രാമാറ്റിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് മലയാളത്തിൽ പറഞ്ഞപ്പോൾ ആ വിഷയം പറഞ്ഞത് വാക്കും വാചകവും, വേർഡ്സ് ആൻഡ് സെന്റൻസസ്, അത്
എക്സാക്ട് മീനിങ്ങിൽ എടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ഏത് ടെൻസിലാണോ, അത് കണ്ടിന്യൂസ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എന്ന് നോക്കി നമ്മൾ അത് എക്സാക്ട്ലി നമ്മൾ അതുപോലെ വ്യാഖ്യാനിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഗ്രാമർ പ്രകാരം വ്യാഖ്യാനിക്കണം. ഭാഷാപരമായിട്ട് അത് ഞാൻ ഇത് ഓർപ്പിച്ചു. ഇങ്ങനെ ഭാഷാക്രമങ്ങൾ ഫിഗറേറ്റീവ് ഉണ്ട്, ടൈപ്പോളജിക്കൽ ഉണ്ട്. അതിൽ ഏത് നിലയിലാണ് ദൈവവചനം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കണം. അവസാനമായിട്ട് പ്രവചനത്തെ പ്രവചനവുമായി വ്യാഖ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ പഠിക്കുമ്പോൾ ബൈബിൾ കമ്പയർ സ്ക്രിപ്ചർ വിത്ത് സ്ക്രിപ്ചർ, ദൈവവചനത്തെ പരസ്പരം അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് ആവശ്യമുണ്ട്. ഇതിനകത്ത് ഈ വ്യാഖ്യാനത്തില് വിധങ്ങളിലുള്ള ഒരു വിഷയമാണ് നിഴൽ പൊരുൾ വ്യാഖ്യാനം. ഈ നിഴൽ പൊരുൾ വ്യാഖ്യാനം എന്ന് വ്യാഖ്യാനിച്ച് അന്യാർത്ഥ വ്യാഖ്യാനമായിട്ടുണ്ട്. നമ്മൾ ദൈവമക്കൾ ദൈവവചനം പഠിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവവചനത്തെ ഗൗരവത്തോടെ പഠിക്കുവാനായിട്ടിരിക്കുന്ന വ്യക്തികൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ കാണണം. ഒരിക്കലും അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകുവാനായിട്ട് പാടില്ല. അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ അനുമോദിക്കുവാനും പാടില്ല. അത് അന്യാർത്ഥ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവവചനത്തിൽ ഉദ്ദേശിക്കാത്ത ആശയം നമ്മളുടെ ആശയപ്രകാരം നമ്മൾ ഇമ്പോസ് ചെയ്യുകയാണ്. അത് ചിലപ്പോൾ ആത്മീയ ഭാവം ഭയങ്കര ചൈതന്യമായി, ഭയങ്കര ആത്മീയത. അത് എങ്ങനെ ആത്മീയത വരുന്നത്? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ കഴിവ് പോലെ. രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന വ്യക്തികൾക്കും വളരെ വൈകാരികമായിട്ട് ആളുകളെ ഇളക്കി മറിക്കത്തക്ക നിലയിൽ വിഷയങ്ങളെ വ്യതിചലിപ്പിച്ച് വ്യാഖ്യാനിച്ച് പ്രസന്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ആത്മീയ രംഗത്ത് ഇത് തന്നെയാണ്. ആളുകളെ ഇളകിയും മറിയും വിധം ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിൽ ദൈവജ്ഞം വ്യാഖ്യാനിക്കുന്നിടത്തെ ദൈവം പ്രസാദിക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു വെളിപ്പാട് പുസ്തകം. അവസാനിക്കുമ്പോൾ ഈ പ്രവചനത്തിലെ ഒരു വാക്ക് മാറ്റുന്നവന് ന്യായവിധി ഉണ്ട്, അവന് പുതിയ ഭൂമിയിൽ അവകാശം പോലെ ലഭിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് തോന്നിയ ആശയം അത് ഒരുപക്ഷെ ഭയങ്കര ആത്മീയമായിരിക്കാം. പഴയ നിയമത്തിലെ പല വ്യക്തികളെയും സഭയോടുള്ള ബന്ധത്തിൽ ആളുകൾ വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നിട്ട് സഭയ്ക്കുണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുന്നവർ പ്രായ വ്യത്യാസമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ കോരിത്തെരിച്ചിരിക്കും. പക്ഷെ ഒരു ബന്ധവുമില്ല. അവിടെ പറയുന്നത് വസ്തുത എന്താണ്? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വിഷയമേ അല്ല സഭ. ദാനിയേൽ അടക്കമുള്ള പഴയ നിയമ പ്രവാചകന്മാർ ഭാവികാല പദ്ധതിയെ കുറിച്ച് കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സഭയെക്കുറിച്ച് ഒരു കാര്യവും മനസ്സിലായില്ല. അതുകൊണ്ടാണ് 70 ആഴ്ചത്തിന്റെ വെളിപ്പാട് വരുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ ഉടനെ അന്ത്യക്രിസ്തുവിന്റെ വരവും കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയൊക്കെ പ്രവാചകന്മാർ കണ്ട്. സഭയോടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവർക്ക് ബന്ധപ്പെട്ട് കിട്ടിയില്ല. കാരണം ദൈവിക പദ്ധതിയിൽ പഴയ നിയമത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു വിഷയമായിരുന്നു സഭ എന്നുള്ള വിഷയം. എന്നാൽ നമ്മുടെ ആളുകൾ പ്രസംഗത്തിന്റെ ചാതുര്യത്തിന് വേണ്ടി വ്യാഖ്യാനിച്ച് വ്യാഖ്യാനം ചെയ്ത നിലയിലും സഭയെ പഴയ നിയമത്തിൽ കൊണ്ടുവന്ന് കർത്താവിനെയും അതിനോട് ചേർത്ത് കൊണ്ടുവന്ന് അങ്ങ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ദുരുപദേശമാണ്. അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അന്യാർത്ഥ വ്യാഖ്യാനമാണ്. അത് ഇന്ന് ഉപദേശമായിട്ട് മാറിയിരിക്കുകയും സത്യ ഉപദേശം ദുരുപദേശമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കുവാനായിട്ട് പ്രസംഗർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ചുക്കാൻ പിടിച്ചത് ആദ്യത്തെ ഒറിഗൻ എന്ന് പറയുന്ന സഭാപിതാവ്. അവിടെ ചെറിയ മനുഷ്യനൊന്നുമല്ല. അന്നത്തെ സഭാ കാലയളവിൽ സഭയുടെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒറിഗന് ദൈവവചനത്തിലെ പല കാര്യങ്ങളും ആക്ഷരികമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്നപ്പോൾ താൻ കണ്ടെത്തിയ ഒരു പ്രതിവിധിയായിരുന്നു ഈ അന്യാർത്ഥ വ്യാഖ്യാനം. അതിനെ ആത്മീയവൽക്കരിച്ചു കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവവചനത്തിൽ നിന്ന് വളരെയധികം ക്രിസ്തീയ സഭ വ്യതിരിക്കപ്പെട്ടു. ഇന്ന് കാണുന്ന ഡിനോമിനേഷൻസ് ഒക്കെ ഉണ്ടായി വന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അപ്പസ്തോലിക ഉപദേശത്തിന് കുഴപ്പമല്ല, അപ്പസ്തോലിക കാലയളവിന് ശേഷം കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന ജനസ്വാധീനമുള്ള സഭാ നേതാക്കന്മാർ ഉപദേശ പിശകുകൾ പഠിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സംവിധാനം കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണമായി പോയത്. എന്നാൽ ദൈവവചനം പറയുന്ന വിഷയം അങ്ങനെ ചെയ്താൽ, അന്യാർത്ഥ വ്യാഖ്യാനം നടത്തിയാൽ, ഈ പ്രവചനത്തിലെ ഒരു വാക്ക് മാറ്റുന്ന ജോട്ട് ആൻഡ് ചിറ്റിൽ എന്നാണ് ഒരു കുത്തും കോമയും മാറ്റിയാൽ പോലും ദൈവന്യായിരിക്കുന്നത്. ദൈവത്തെ പേടിയില്ല, ഇന്ന് എല്ലാവർക്കും അന്തിക്രിസ്തുവിനെ പേടി. എന്നാൽ ദൈവവചനം പറയുന്ന വിഷയം, നാം ദൈവവചനം പഠിക്കുമ്പോൾ അതിന്റെ ആക്ഷരികമായ അർത്ഥം എന്താണ്? വാസ്തവത്തിൽ എക്സാക്ട്ലി വാട്ട് ഗോഡ് വാണ്ട്സ് അസ് ടു നോ, ദൈവം എന്താണ് എക്സാക്ട്ലി നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. നമ്മൾ യശയപ്രവചനത്തിൽ ഭയങ്കര എഫേർട്ട് പുസ്തകത്തിൽ ആരാഞ്ഞന്വേഷിക്കണം. അത് പ്രവചന വിഷയമായാലും കൊള്ളാം, ഉപദേശ വിഷയമായാലും കൊള്ളാം. അത് ആരാഞ്ഞന്വേഷിച്ച് കണ്ടെത്തി യഥാവിധി പറഞ്ഞു കൊടുക്കുന്നതാണ് ശരിയായ ഉപദേശം. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വ്യക്തിയായിട്ട് നിലനിന്നുകൊള്ളുവേ. അപ്പോൾ ഒരു വിശ്വാസിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിഷയം
ലജ്ജിച്ചു പോകാതെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. അത് അത്ര എളുപ്പമുള്ള വിഷയമൊന്നുമല്ല. കാരണം മനുഷ്യൻ ഈ കേൾവിക്കാരാരാ? ഇവര് പാപജടത്തിൽ ജീവിക്കുന്നവരാണ്, പ്രസംഗിക്കുന്ന ആളുകളും പാപജടത്തിൽ ജീവിക്കുന്നവരാണ്. പാപത്തിന് മുറിവേറ്റാൽ ഉടനെ ആളുകളുടെ പ്രതികരണം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വാധീനം കുറയും, സാമ്പത്തികം കുറയും, എല്ലാം കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യുക? വ്യതിചരിക്കപ്പെട്ട് പഠിപ്പിക്കുക. അത് എളുപ്പമുള്ള വിഷയമാണ്. ആ വിഷയം വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അംഗീകാരമായിട്ട്, ഇപ്പൊ ആർക്കും ഒരു വിഷയമില്ല, പോസ്റ്റുകാർക്കും പ്രശ്നമില്ല, പ്രിയക്കാർക്കും പ്രശ്നമില്ല, അമിലിയേഷന് പ്രശ്നമില്ല, അവർക്കും ഒരു സിദ്ധാന്തക്കാർക്കും പ്രശ്നമില്ല. ഞാനിതൊക്കെ പറഞ്ഞു പിന്നെ പ്രീ ട്രിബുലേഷൻ കാര്യം കർത്താവിന്റെ ഉൾപ്രാണ സഭയുടെ ഉൾപ്രാണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആ അത് ശരിയാണ്, ട്രിബുലേഷൻ അതും ശരിയാണെന്ന് പറയുന്നവർക്ക് ആർക്കും ഒരു പ്രയാസമില്ല. എന്നാൽ അതല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവിടെ പല എതിർവാദങ്ങളും വരും, പ്രശ്നങ്ങളും ഉണ്ടാകും, പല വിഷയങ്ങളും ഉണ്ടാകും. ഈ പ്രശ്നം അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് തന്റെ പുതപ്പ് എന്ന് പറഞ്ഞ ശുശ്രൂഷയുടെ ആ ഉത്തരവാദിത്വം ശിഷ്യനായിരിക്കുന്ന തിമോത്തിയോസിനെ ഏൽപ്പിക്കുമ്പോൾ പറയുന്ന നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം. അപ്പൊ ഈ ക്ലാസ് കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള വിഷയം, സഹോദരന്മാരായാലും സഹോദരിമാരായാലും നാം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തുദ്ദേശിച്ചു, സന്നിഷ്ഠിരൻ എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സന്നിഷ്ഠിരയൻ പഠിപ്പിക്കുന്ന എല്ലാം ഒന്നും പെർഫെക്റ്റ് അല്ല. എന്നാൽ നിങ്ങൾക്കടെ ഉത്തരവാദിത്വം സന്നിഷ്ഠിരയെ പഠിപ്പിക്കുന്നത് പെർഫെക്റ്റ് ആണോ എന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഇത് പരിശോധിക്കണം, ഇത് ശരിയാണോ എന്ന്. അതുപോലെ നമ്മൾ ദൈവസന്നതിയിലിരുന്ന് പരിശോധിക്കണം, ദൈവം വാസ്തവത്തിൽ എന്താണ് ഈ വിഷയം പറയുന്നതിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും കൂട്ടസഹോദരങ്ങൾക്കായാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. ശ്രേഷ്ഠദാസന്മാർ പലരും പഠിപ്പിച്ചിട്ടുണ്ടാകാം, പലരും എഴുതിയിട്ടുണ്ടാകാം. അതല്ല പ്രമാണം. നമ്മുടെ പ്രമാണം തിരുവെഴുത്താണ്, സോള സ്ക്രിപ്ചുറ, തിരുവെഴുത്ത് മാത്രമാണ് നമ്മുടെ ആധാരം. പ്രവചനം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ആ വിഷയം വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രവചന വ്യാഖ്യാനത്തിൽ ഇത്രയും വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പ്രവചന വിഷയങ്ങളുടെ ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. അതിനകത്ത് ഏറ്റവും പ്രത്യേകമായിരിക്കുന്ന ഒരു വിഷയമാണ് കാലങ്ങളുടെ ക്രമീകരണം. ദൈവിക പദ്ധതി, ദ പ്ലാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി എങ്ങനെയാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിന് രണ്ട് പ്രയോഗം, ഞാൻ കാലങ്ങൾ എന്നുള്ള വാക്ക് അവിടെ ചേർത്തിട്ടുണ്ട്. അതിന് കാരണം ഇന്ന് നമ്മൾ എല്ലാത്തിനും പഴുത് കണ്ടുപിടിക്കുന്ന ആളുകളാണ് നമ്മൾ. യുഗങ്ങൾ എന്നൊരു പ്രയോഗം ദൈവവചനത്തിലില്ല. അതുകൊണ്ട് ഈ യുഗങ്ങൾ ഡിസ്പെൻസേഷൻസ് എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രയോഗമല്ല എന്ന് നമ്മൾ പലരും പറയാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് വാക്കുകളും ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവവചനത്തിൽ കാലങ്ങൾ എന്നുള്ള വിഷയം. നമ്മൾ വ്യക്തമായിട്ട് വകതിരിച്ച് മനസ്സിലാക്കണം. വകതിരിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ പ്രയോഗം നമുക്ക് മനസ്സിലാവും. കാലങ്ങൾ എന്നുള്ള പ്രയോഗം ദൈവവചനത്തിൽ ധാരാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാലവിഭജനം, ദൈവിക പ്രവർത്തന പദ്ധതിയിൽ ഒരു കാലവിഭജനം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിഭജിച്ചു പഠിക്കുന്നത് വചനവിരുദ്ധമല്ല. ആ വിഷയം ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇത്രയും പറഞ്ഞത്. യുഗങ്ങൾ എന്നുള്ള നിലയിൽ ദൈവവചനത്തെ വിഭജിച്ചു പഠിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പോസ്റ്റ് ട്രിബുലേഷൻ ഉപദേശം പഠിപ്പിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഞാൻ ഏകദേശം പഠിപ്പിക്കുന്ന നമുക്ക് പിന്നാലെ വരാം. അപ്പോൾ ഇവിടുത്തെ വിഷയം ദൈവവചനത്തിൽ ഒരു വാക്കില്ല എന്നുള്ളത് ഒരു വിഷയം നമുക്ക് നിരാകരിക്കാൻ മതിയായ വിഷയമല്ല എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം. ഇവിടെ ദൈവവചനത്തിൽ കാലങ്ങൾ, ഏജസ് എന്നുള്ള വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡിസ്പെൻസേഷൻസ് എന്നുള്ള വാക്കില്ല, എന്നാൽ അതിന്റെ ലത്തീൻ വാക്കുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കാലങ്ങൾ എന്നുള്ള വാക്ക്, നമ്മൾ ഈ കാലഘടനയെ യുഗങ്ങളെ വേർതിരിച്ച് പഠിപ്പിച്ച് വരുമ്പോൾ കാലങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് വചനത്തിലുള്ള ഒരു പ്രയോഗമാണ്. അനാദികാലം, ഗ്രീക്ക് ഭാഷയിൽ അതിന് അയോൺ, AION എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ആശയം എന്ന് പറയുന്നത് എ പീരിയഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പീരിയഡ്, ഒരു കാലയളവിനെയാണ് ഈ വാക്ക് അയോൺ എന്ന ഗ്രീക്ക് വാക്ക് ഉദ്ദേശിക്കുന്നത്. ഭൗതിക തലത്ത് ഭൂമിയിൽ ഹിസ്റ്റോറിക്കലായിട്ട് സംഭവിക്കുന്ന രണ്ട് വിഷയങ്ങളുടെ ഇടയ്ക്കുള്ള കാലയളവ്, ആ പീരിയഡിനെ കുറിക്കാൻ വേണ്ടിയാണ് അയോൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പെൻസേഷൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലത്തീൻ വാക്കാണ്, ഡിസ്പെൻസേഷ്യോ എന്നാണ് ഗ്രീക്കിൽ ലത്തീൻ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസ്പെൻസേഷൻ എന്നും മലയാളത്തിൽ യുഗം എന്നും പറയുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലുള്ള പീരീഡാണ്, യുഗം എന്ന് പറയുന്നത്
മോറൽ സൈഡിൽ ധാർമ്മിക തലത്തിലുള്ള പരിവർത്തനത്തെ കുറിക്കുന്ന കാലം. ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പീരിയഡ് ഓഫ് ടൈം ഡ്യൂറിംഗ് വിച്ച് മാൻ ഈസ് ടെസ്റ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെ അനുസരിക്കുമെന്ന് ദൈവം പരീക്ഷിച്ച ഒരു കാലയളവ്, അതിനെയാണ് നമ്മൾ യുഗം എന്ന് പറയുന്നത്. ഇതിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ബൈബിളിൽ കാണുന്ന കാലങ്ങളുടെ പ്രയോഗമാണ് നമ്മൾ ഇവിടെ കാണുന്ന. ഒന്ന് അനാദികാലം, രണ്ട് പൂർവകാലം. ന്യായപ്രമാണത്തിന്റെ ഇതൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കൂടെ കൂടെ കാണുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ വിഷയങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നു, പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അനാദികാലം എന്നുള്ള വാക്യമുണ്ട്. ഫ്രം ദ ബിഗിനിങ്, അത് സൃഷ്ടി മുതലുള്ള കാലത്തെ കുറിച്ചാണ് പറയുന്നത്. സൃഷ്ടി മുതൽ മുമ്പോട്ടുള്ള കാലങ്ങൾ പൂർവ്വ അനാദികാലം മുതൽ മറഞ്ഞിരുന്നു, പൂർവ്വകാലത്ത് മറഞ്ഞിരുന്നു. ഈ വിഷയങ്ങൾ പൗലോസ് പറയുന്ന വിഷയങ്ങൾ സഭയോടുള്ള ബന്ധത്തിലാണ് ഈ എഫ് എസ് ലേഖനം 3 ഈ വിഷയം പറഞ്ഞു വരുന്നത്. അതുപോലെ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം ലൂക്കോസ് സുവിശേഷം 16 നമ്മൾ കാണുന്നുണ്ട്. വരും കാലങ്ങൾ എഫ് എസ് 2:7, വരുവാനുള്ള പരീക്ഷാകാലം മഹാവീരനത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 3:10, അല്പകാലം നമ്മൾ കാണുന്നുണ്ട്, ലിറ്റിൽ സീസൺ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ഇവിടെയെല്ലാം അയോൺ എന്ന വാക്കിന്റെ വിവിധ രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ കാണുന്ന വിഷയമാണ് സുപ്രസാദ കാലം, അത് കൃപായുഗം തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷയമാണ്. പിന്നീട് നമ്മൾ അന്ത്യകാലത്തെ കാണുന്നു. അപ്പോൾ ഇത്രയും കാലങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി നമ്മൾക്ക് മുമ്പിലുള്ള വിഷയം കാലഘടനയുടെ പഠിത്തമാണ്. നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്, ഇനി 10 കൂടി ഉള്ളൂ. അതുകൊണ്ട് ഈ വിഷയം യുഗങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് യുഗങ്ങൾ എന്നുള്ള വിഷയം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറി ആയിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവവചനത്തെ നമ്മൾ പഠിക്കുമ്പോൾ, ദൈവവചനത്തെ നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തെ ദൈവവചനമായിട്ട് നമ്മൾ കാണും. ഇത് നമ്മൾ പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, മോശ പറഞ്ഞു, പിന്നെ സനിഷ്ഠിരേനും പറയുന്ന വ്യത്യാസം. സനിഷ്ഠിരേനിലും ഉണ്ട് ദൈവാത്മാവ്. അങ്ങനെയല്ല ദൈവവചനത്തിന്റെ പ്രത്യേകത. ദൈവം തന്റെ ദാസന്മാർ മുഖാന്തരം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. അപ്പോൾ പല കാലങ്ങളിലൂടെ ഭാഗികമായി, പാർട്ട് ബൈ പാർട്ട്, ഒറ്റയടിക്ക് എല്ലാം കൂടെ കൊടുക്കുകയല്ല ചെയ്തത്, കാരണം മനുഷ്യനെ താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം ചെയ്തു, പല കാലയളവിൽ ജീവിച്ച, പല കൾച്ചറിൽ ജീവിച്ച, പല സാഹചര്യങ്ങളിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ആളുകളിലൂടെ ദൈവവചനം ദൈവം കൊടുക്കുമ്പോൾ ആ കാലയളവിൽ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ കട്ടിയുള്ള വിഷയങ്ങൾ ടൈപ്സ് ഉപയോഗിച്ചു, ഫിഗേഴ്സ് ഉപയോഗിച്ചു, ഫിഗറേറ്റീവ് ആയിട്ടും ടൈപ്പോളജിക്കായിട്ടും ആ വിഷയം നമുക്ക് തന്നു, സിമ്പിൾസ് തന്നിട്ടുണ്ട്, അങ്ങനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാൽ ദൈവവചനത്തെ നമ്മൾ കാണേണ്ട വിഷയം, അത് ദൈവവചനമായിട്ട് കാണണം. അത് പൗലോസിന്റെയും പത്രോസിന്റെയും വാക്കല്ല, മോശയുടെ വാക്കല്ല, അത് മത്തായിയുടെ യോഹന്നാന്റെയും വാക്കല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തിന്, അത്യുന്നതനായ ദൈവത്തിന് നമ്മളോട് പറയുവാനായിട്ടുള്ള വാക്കുകൾ അവരിലൂടെ നിശ്വസിതമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് തന്നു. അങ്ങനെ ലഭിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്പയർ ആയിട്ട് നാം വായിച്ചു പഠിക്കണം. അപ്പോൾ പ്രവചന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം, ദൈവവചനം വ്യാഖ്യാനിക്കാനായിട്ടിരിക്കുമ്പോൾ എന്റെ ആശയപ്രകാരം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ആശയത്തിൽ ഒരിക്കലും ദൈവവചനം പഠിക്കാനായിട്ട് പാടില്ല, പ്രവചന വിഷയത്തെ ചിന്തിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഇടയ്ക്ക് കടന്നു വരുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവവചന പഠനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്ന് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്ന് ലോകാവസാനത്തിന്റെ പിന്നാലെ ആളുകൾ എല്ലാവരും പേടിച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പേടിയില്ല നമുക്ക്. കാരണം എന്താ, അതിലൊക്കെ വീട്ടിൽ ബഹളം ഉണ്ടായി നമ്മളെ ഇത് ബാധിക്കത്തില്ല. നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താ സംഭവം, നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. ഇന്നത്തെ പ്രവചനങ്ങളുടെ ഏറ്റവും വലിയ പൊതു ഭയങ്കര ഇട്ടിവെട്ട് പ്രസംഗമാണ്, തകർപ്പനാണ്, കോരിത്തെരിച്ചു പോകും. പക്ഷെ ഈ കോരിത്തെരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. കർത്താവ് വരും ഉറപ്പാണ്, എങ്ങനെ വരും, എപ്പോൾ വരും, എന്തിനാണ് വരുന്നത് എന്ന് പറയുന്നത് എടുത്തു ചോദിക്കണം. ഈ പ്രസംഗം, ഈ ശുശ്രൂഷ നാം കേൾക്കുമ്പോൾ ഇന്ന് പ്രവചന സാഹിത്യം നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി, ഇഷ്ടംപോലെ പ്രവചനങ്ങളുണ്ട്. എല്ലാം എടുത്തു നോക്കിക്കോ, ഏത് സഭാവിഭാഗത്തിനെ എടുത്തു നോക്കിയോ, അവരുടെ മെയിൻ ഫോക്കസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ, ദൈവവചനം ആഗ്രഹിക്കുന്നത് പോലെ വിശ്വാസികളുടെ പ്രായോഗിക ജീവിത വിശുദ്ധീകരണം എന്ന ലക്ഷ്യത്തിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകാൻ പിശാച് വളരെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചിരിക്കുക. എന്ന് പറയാൻ ലോകം അവസാനിക്കാൻ പോവുകയാണ്, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. ഇനി ലോകാവസാനത്തിന്റെ ലക്ഷണം എന്തോ, യുദ്ധങ്ങൾ കേൾക്കും, യുദ്ധശ്രുതി കേൾക്കും, മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലാതെയാകും. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം വരും, ഇത് എവിടെ തുടങ്ങിയതാ?
മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലായ്മ തുടങ്ങിയത് കയ്യിലും ഭാവിലും തമ്മിൽ ആദ്യം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിന്റെ ദൈവവചന ചരിത്രം പഠിച്ചു വരുമ്പോൾ, മനുഷ്യ ചരിത്രം പഠിച്ചു വരുമ്പോൾ, എല്ലാ കാലങ്ങളിലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കലാപങ്ങളും ഭൂമികുലുപ്പവും ഭൂകമ്പവും എല്ലാം ഉണ്ട്. ഇപ്പോൾ കുറച്ച് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇപ്പോൾ അഡീഷണലായി വന്നു എന്നല്ലാതെ ഒരു മാറ്റവും അതിനകത്ത് വന്നിട്ടില്ല. മനുഷ്യന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നില്ല. പണ്ട് മനുഷ്യൻ സ്വാർത്ഥനാണ്, ഇന്ന് മനുഷ്യൻ സ്വാർത്ഥനാണ്. കയ്യിൽ പറഞ്ഞ എന്താ, ഞാൻ എന്റെ അയ്യനെ കൊന്നു, പക്ഷെ എന്നെ ആളുകൾ കൊല്ലാതിരിക്കാൻ ഇരിക്കുന്ന അടയാളമാണ്. അത് സ്വാർത്ഥതയാണോ? അത് അന്ത്യകാല ലക്ഷണമാണോ? അല്ല, അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ, അപ്പോൾ ശിഷ്യന്മാരെ ഒട്ടും മടിച്ചില്ല, കർത്താവ് ഈ കാലത്തിലാണോ നീ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് വരുന്നത്? ഇപ്പൊ കർത്താവ് ഈ കാലത്തിലല്ല അത് വരുവാനായിട്ട് പോകുന്നത്. അത് നിങ്ങളുടെ അധികാര പരിധിയിൽ ചിന്തയിലിരിക്കുന്ന ഒരു വിഷയമല്ല. അത് കർത്താവ് പിതാവ് തന്റെ സമയത്ത് വെളിപ്പെടുത്തും. എന്നാൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം. അവന്റെ വരവിന് വേണ്ടി ഏതു സമയത്തും അത് നടക്കാമെന്ന് ഓർത്തുകൊണ്ട് ഒരുങ്ങിക്കൊള്ളണം. ഈ ഒരുക്കം എന്നുള്ള വിഷയത്തെ പിശാച് എന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ എടുത്തു മാറ്റിയിട്ട് വേറൊരു ലോകത്തെ അവിടെ കൊണ്ട് വെച്ചു. അങ്ങനെ പ്രവചനങ്ങൾ വഴിതെറ്റി പോകാനായിട്ട് ഇടയായി. ഇന്ന് നമ്മൾ പ്രവചനം പഠിച്ചു വരുമ്പോൾ പ്രവചന വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ ആ വിഷയമാണ് ചിന്തിച്ചത്. ദൈവവചനത്തെ എന്റെ ആശയം കൊണ്ട് ഒരിക്കലും ഞാൻ വ്യാഖ്യാനിക്കാനായിട്ട് പാടില്ല. അത് ഏത് വിഷയമായാലും, കർത്താവിന്റെ വരവായാലും സഭയ്ക്കുള്ള ഉപദേശമായാലും പ്രായോഗിക ജീവിത വിഷയത്തുള്ള ഉപദേശമായാലും ഒരിക്കലും എന്റെ ആശയപ്രകാരം ഞാൻ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് പാടില്ല. ദൈവവചനത്തിൽ ഒരു നിഴൽ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള പ്രതിപാദ്യം ഫിഗറേറ്റീവായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ ആശയം അവിടെ തന്നെ കർത്താവിന്റെ ഉപമകളൊക്കെ ശ്രദ്ധിച്ചറിയാം. കർത്താവ് ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നു, അത് വായിച്ചാൽ ആർക്കൊന്ന് അടുത്ത പാരഗ്രാഫിലെ വിഷയം പറയാം. ഇന്നതാണ് പറയുന്നത്, വിത്ത് വിതയ്ക്കാൻ പോകുമ്പോൾ അതിനകത്ത് കള വിതച്ചതിനെ കുറിച്ച് പറഞ്ഞു. കള കാട് മുളയ്ക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കാം, പക്ഷെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ദൈവവചനം അറിയിച്ചിട്ട് പോകുമ്പോൾ പിശാച് വന്ന് വചനത്തെ എടുത്തു കളയുമെന്നുള്ള സത്യമാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ഉപമ കൊണ്ട് പറഞ്ഞത്. ഇതുപോലെ കർത്താവ് ഓരോ വിഷയങ്ങൾക്കും വിശദീകരണം കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക്, നിഴലായി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് പുതിയ നിയമത്തിൽ വ്യക്തമായ ചിത്രീകരണം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ മാത്രമേ വ്യാഖ്യാനിക്കാവൂ. അല്ലാതെ വ്യാഖ്യാനിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെ അലികരിക്കൽ, ഇന്റർപ്രിട്ടേഷൻ, അത് ആലങ്കാരിക വ്യാഖ്യാനമല്ല, ആ പദം തെറ്റാണ്. അതിനെ അന്യാർത്ഥ വ്യാഖ്യാനം, അല്ലെങ്കിൽ മനുഷ്യ ഭാവനാത്മകമായ വ്യാഖ്യാനം എന്നേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. അത് ദൈവവചനം അനുശാസിക്കുന്ന ഒരു വ്യാഖ്യാന രീതിയല്ല. കാരണം നമ്മൾ ഷണ്ണനെ ഫിലിപ്പോസിന്റെയും സംഭവം വായിക്കുമ്പോൾ, ഷണ്ണൻ വായിക്കുന്ന യെശയ്യാ പ്രവചനം, വായിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, അവൻ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ കുഞ്ഞാടിനെ പോലെ ഇരുന്നു, ഇത് വായിച്ചിട്ട് ഷണ്ണൻ ഒന്നും പിടികിട്ടിയില്ല. ഷണ്ണൻ ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്, ഇത് പ്രവാചകൻ തന്നെ കുറിച്ച് തന്നെയോ അത് മറ്റൊരുത്തിനെ കുറിച്ചോ പറയുന്നത്? അപ്പോൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം ഇതാണ്, ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? പ്രവാചകൻ ഷണ്ണൻ ഇത് വായിച്ച ആപാടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. പ്രവാചകൻ ഇത് എഴുതി, മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ ഒന്നും പിടികിട്ടിയില്ല ഷണ്ണന്. അപ്പോൾ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, നീ തേരിന് പുറകെ ചെല്ലേ. അവൻ തേരിന്റെ ഒപ്പ് ഓടി. ഓടിയപ്പോഴാണ് കേൾക്കുന്നത് എന്ത്, യെശയ്യാപ്രവചന പുസ്തകം വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തേരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വായിച്ചാലും പതുക്കെ വായിച്ചാലും ഇത് കേൾക്കത്തില്ല. അതുകൊണ്ട് ഒച്ചത്തിൽ വായിക്കാണ് യെശയ്യാപ്രവചനം. ഷണ്ണൻ ഒന്നും വിഷയം, പക്ഷെ ഒന്നും തനിക്ക് മനസ്സിലാകും. താൻ ചോദിക്കുക, ഇതൊന്ന് വ്യാഖ്യാനിച്ചു തരാഞ്ഞാൽ, ഇതൊന്ന് വിശദീകരിച്ചു തരഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലാകും? അപ്പോൾ ദൈവവചന വ്യാഖ്യാനം എന്ന് പറയുന്നത് ദൈവ നിയോഗമായിരിക്കുന്ന ഒരു വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നൊന്ന് വിഷയം ചിന്തിച്ചു. പ്രൊഫസി എന്ന് പറഞ്ഞാൽ ഫോർട്ടെല്ലിംഗുമാണ്, ഫോർട്ടെല്ലിംഗുമാണ്. നൽകപ്പെട്ട പ്രവചനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും പ്രവചനമാണ്. അപ്പോൾ പ്രവാചകന്മാർ തനിക്ക് തങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ വിഷയത്തെ എത്ര ഗൗരവത്തോടെയും എത്ര ശ്രദ്ധയോടെയും, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ, അതിന്റെ കനം ഒത്തം ചോരാതെ, ആശയം തെല്ലുമാറാതെ കൃത്യമായിട്ട് കൊടുത്തതുപോലെ ഈ ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് സഭയിലെ വിശ്വാസികളെ പഠിപ്പിക്കുമ്പോൾ അണുവിട വ്യത്യാസപ്പെട്ടു പോകാതെ പ്രാർത്ഥനാപൂർവം വചനം പഠിച്ചു വേണം പഠിപ്പിക്കാൻ. ഇല്ലെങ്കിൽ ഈ പ്രവചനത്തിൽ വള്ളിയും പുള്ളിയും കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടും, കൂടെ ജനസ്വാധീനം കൂടും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ വളരെ പ്രയാസകരമായിരിക്കുന്ന അനുഭവമായിരിക്കും നമുക്ക് തന്നെ. ഈ പ്രയാസകരം ഒന്നും പറയരുതെന്നാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന. അങ്ങോട്ട് എന്നാൽ എല്ലാം പരമസുഖമാണ്. അതൊക്കെ നമ്മൾ പിന്നീട് മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ ആ വിഷയം നമ്മൾ പഠിക്കും. ഇവിടെ ഈ വ്യാഖ്യാനത്തുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയെന്ന് ആഗ്രഹിക്കുന്ന വിഷയം, ദൈവവചനത്തെ ദൈവത്തിന്റെ വചനമായിട്ട് കാണുക, അതിന്റെ പ്രാധാന്യം അതിന് കൊടുക്കുക. അത് ദൈവവചനം, ദൈവവചനം തന്നെ വ്യാഖ്യാനിക്കണം. മനുഷികാഴ്ച ഒരിക്കലും അതിനകത്ത് ചേർക്കുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ആക്ഷരികമായിട്ട് ദൈവവചനത്തെ വ്യാഖ്യാനിക്കണം. അത് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന രീതിയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ
തിരുവചന വെളിച്ചത്തിൽ യെശയ്യാ പ്രവാചകനിൽ ദൈവം പറഞ്ഞത് യഹോവയുടെ പുസ്തകത്തിൽ ആരാഞ്ഞന്വേഷിക്ക, സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്. സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വായിക്കുന്നത് ഒരു വിധവയുടെ കുറച്ച് കാശ് ഉണ്ടായിരുന്നു, ആ കാശ് കാണാതെ പോയി, ആ വിധവ ആ വീട് മുഴുവനും അരിച്ചു പെറുക്കി, കണ്ടു കിട്ടുന്നത് വരെ പെറുക്കി. അപ്പൊ പ്രവചന വ്യാഖ്യാനം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല, ആർക്കും ചെയ്യാവുന്ന ഒരു പണിയല്ല, അത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവർക്ക് മാത്രമേ അത് ശരിയായ നിലയിൽ ചെയ്യാനായിട്ട് പറ്റൂ സാധിക്കത്തുള്ളൂ. പുതിയ നിയമസഭയിലെ വിശ്വാസികളായ നാം പരിശുദ്ധാത്മ നിറവിലും പരിശുദ്ധാത്മ അധിവാസത്തിലും പരിശുദ്ധാത്മ നിയന്ത്രണത്തിലും ജീവിക്കുന്നവരാകൊണ്ട് ദൈവവചനത്തിലെ നിർമ്മല സത്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി, കഴിവ്, അതിനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾക്കുള്ള ആവശ്യം ജനസ്വാതന്ത്ര്യ സ്വാധീനം ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ നമ്മളെ അനുമോദിക്കണം, നമുക്ക് സ്ഥാനം വേണം. ഈ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് ജനത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് പ്രവചന ഭാവികാല സംഭവങ്ങളെ കുറിച്ചുള്ള പഠന രംഗത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. ക്രിസ്തു സെന്റേഡ് ആയിരിക്കുന്ന പ്രൊഫസി ഇന്ന് ആന്റി ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ട് മാറിപ്പോയി. ഇന്ന് എല്ലാവരും 666 പേടിച്ചാണ് ജീവിക്കുന്നത്, പേടിയില്ല. അത് ശരിയായ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഭയവുമില്ല. ചോദിക്കട്ടെ, ലോകം അവസാനിക്കാൻ പോവാ, നമുക്ക് എല്ലാവർക്കും പേടിയാ, പ്രവചന ക്ലാസ്സുകളിലേക്ക് നമ്മൾ ഓടി പോകും. അപ്പൊ ഞാനും എന്റെ ക്ലാസ്സിന് ഇട്ട പേര് അന്തികാല സംഭവങ്ങളാണ്. ഭാവികാല ശാസ്ത്രം എന്നിട്ട് ആരും ഇല്ല, കാരണം അത് വലിയൊരു ശാസ്ത്രം ആർക്കും ഒന്നും മനസ്സിലാവും. പക്ഷെ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഈ വിഷയം ഏറ്റവും ലളിതമായി എന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കൂളിൽ പോകാത്തതോ 10-ാം ക്ലാസ് വരെ പഠിക്കാത്ത, ബൈബിൾ ഒരിക്കൽ പോലും വായിക്കാത്ത വ്യക്തിക്ക് പോലും മനസ്സിലാകത്തക്ക നിലയിൽ ഏറ്റവും ലളിതമായിട്ട് ഈ വിഷയം പറയാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അത്രയും സിമ്പിളാണ്. പക്ഷെ ഒറ്റ വിഷയമേ ഉള്ളൂ, നമ്മളത് ദൈവാത്മാവിൽ ആശ്രയിച്ചിരുന്ന് പഠിക്കണം എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അന്ത്യകാല സംബന്ധിച്ച് നമ്മൾ പെട്ടതൊരു പേടിയാ, എന്തോ ലോകാവസ്ഥാനിച്ചാലും നമുക്ക് എന്താ പ്രശ്നം? ഇനി ഇത് കേൾക്കുന്ന അവിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം? അവരീ അവസാനങ്ങൾ എത്രയോ യുദ്ധങ്ങളൊക്കെ എത്രയോ കേൾക്കുന്നു, അവർക്കതൊന്നൊരു വിഷയമല്ല. ഇവിടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ഈ മഹത്വ പ്രത്യക്ഷതയ്ക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്, നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഞാൻ ഒറ്റ വാക്കിനെ പറഞ്ഞു വരുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, കർത്താവിന്റെ ഇൻകാർണേഷൻ അത് കഴിഞ്ഞു, അതിന്റെ നിറവേറൽ കഴിഞ്ഞു, നമ്മൾ അതിന്റെ അനുഭവസ്ഥരായി മാറിയിരിക്കുന്നു. ഇനി വരേണ്ടത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ കർത്താവ് തേജസ്സോടെ വെളിപ്പെടുവാനായിട്ട് പോകുമ്പോൾ രക്ഷിതഗണമായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം. അതാണ് പ്രവചനം പഠിപ്പിക്കുന്ന വിഷയം. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിശാച് നമ്മളെ അകറ്റി കളയുവാൻ വേണ്ടി എന്ത് ചെയ്തു, ഫോക്കസിൽ നിന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്തു. നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവ് ഇപ്പൊ എന്ന് വരും, ലോകം ഇപ്പൊ ഇപ്പൊ ഒന്നും അവസാനിക്കത്തില്ല. ദൈവവചനത്തിന്റെ ചരിത്രം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ കർത്താവ് വന്നു കഴിഞ്ഞ് മിനിമം 1000-ലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ലോകം അവസാനിക്കുന്നില്ല. അതിനുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാനുണ്ട്. ഇനി കർത്താവ് വരുന്നതിന് മുമ്പ് പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കാനുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ആവേശത്തിന്റെ പുറത്ത് ജീവിച്ചു പോയാൽ സംഭവിക്കുന്ന വിഷയം നമുക്ക് തന്നെ നഷ്ടം. എന്താ വിഷയം? അവസാനമായിട്ട് ഈ നോട്ട് വന്നു, ദൈവത്തിന്റെ പ്രവർത്തനം, പ്ലാൻ ഓഫ് ഗോഡ് അബൌട്ട് ഫ്യൂച്ചർ, ദൈവത്തെക്കുറിച്ചുള്ള ഭാവിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഭാവി പദ്ധതി എന്താന്ന് ഞാൻ മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ഞാൻ മൺമറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവ് വന്ന് എന്നെ ചേർത്താൽ, ഞാൻ കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ആ അറിവില്ലായ്മ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കുറവായിരിക്കും. അതുകൊണ്ട് ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോകുന്ന വിഷയം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ വിഷയം മുമ്പോട്ട് പോകുക. ദൈവം അനുവദിച്ചാൽ ഇന്ന് നമ്മൾ വ്യാഖ്യാനം എങ്ങനെയാണ് അത് കൺക്ലൂഷൻ ആയിട്ട് പറയാം. ഒരിക്കലും ദൈവവചനത്തെ അലികറിക്കലായിട്ട് മനുഷ്യ ഭാവന പ്രകാരം വ്യാഖ്യാനിക്കാനായിട്ട് പാടില്ല. ബൈബിളിനെ മൊത്തത്തിലല്ല, ഒരു വിഷയത്തെയും ദൈവവചനത്തെ യഥാവിധി റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം. അതിന് കഠിനാധ്വാനമുള്ള ആവശ്യമാണ്. ആര് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഒറിഗൺ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ അനേക വിശ്വാസികൾ മുൻപോട്ടുള്ള കാലങ്ങളിൽ അത് അനുസരിച്ചു വന്നതുകൊണ്ട് ലിറ്ററൽ ടെക്സ്റ്റിന്റെ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ വായിച്ച് വഴുതെറ്റിപ്പോയ വലിയൊരു ക്രിസ്തീയ സമൂഹം എന്ന് നമുക്ക്. കോൺസ്റ്റന്റൈൻ AD 3-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിൽ രാഷ്ട്രീയവും മതവും കൂടി ഒരുമിച്ച് കൂട്ടിക്കലർത്തുവാൻ ഏറ്റവും പ്രയോജനകരമായിരിക്കുന്ന ഒരടിസ്ഥാനമായി നിന്നത് ഈ അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. പിന്നീട് അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യതിരിക്കപ്പെട്ട സമുദായങ്ങളൊക്കെ ആയിട്ട് മാറി മറിഞ്ഞ വിഷയം അങ്ങ് പോയി. ഇന്ന് വേർപെട്ട സമൂഹത്തിൽ നമുക്കറിയാം, വേർപെട്ട പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ദൈവവചനം മാത്രം ആധികാരിക പ്രമാണ ഗ്രന്ഥം എന്നുള്ള അടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ഇന്ന് അതിന് പകരം പല വ്യക്തികളെ ഇന്നയാൾ ഇന്നത് പറഞ്ഞു, അതിനപ്പുറത്ത് പറയുന്നതല്ല നിർദ്ദേശം. കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 15:11 അപ്പോസ്തലന്മാർ പഠിച്ച വിഷയം പോലും വചനം അങ്ങനെ തന്നെ. നമ്മുടെ വിഷയം എന്താ? അപ്പോസ്തലന്മാരുടെ കാലത്ത് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ അല്ല. നമുക്ക് ദൈവവചനം സമ്പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ആ സമ്പൂർണമായി ലഭിച്ച ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ കേൾക്കുന്നത് അങ്ങനെ തന്നെ ശരിയെന്ന് പരിശോധിക്കണം. ഞാൻ ഈ പഠിപ്പിക്കുന്ന വിഷയങ്ങളും സനീശ്വരം പഠിപ്പിച്ചു, അതുകൊണ്ട് ഇങ്ങനെയാണ്, അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ മതിയായ റെഫറൻസ് ഞാൻ നൽകുന്നുണ്ട്. നോട്ട്സിൽ ഞാൻ ആ വാക്യങ്ങൾ റെഫറൻസ് ചേർത്ത് നൽകുന്നതായിരിക്കും. നിങ്ങളത് ക്രോസ് എക്സാമിൻ ചെയ്ത്
എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഹോദരൻ ഇവിടെ ഇന്ന വിഷയം ഉണ്ടല്ലോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് വെൽക്കമാണ്. അത് സംശയങ്ങൾ ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. പേഴ്സണൽ അറ്റാക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, അതും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അതും വിഷയമല്ല. പക്ഷെ വിഷയം ഇതാണ്, ദൈവവചനത്തെ യഥാവിധി അനുസരിക്കും, വ്യാഖ്യാനിക്കും. അത് ഈസിയല്ല, അതിന്റെ റിസൾട്ട് എളുപ്പമല്ല. യോഹന്നാന് ദർശനമുണ്ടായി, പത്രോസ്, അങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ കർത്താവിന്റെ അരുളപ്പാട് അതുപോലെ ജനത്തോട് അറിയിച്ചതുകൊണ്ട്, ഇരമ്യാവ് ദൈവത്തിന്റെ അരുളപ്പാട് അതുപോലെ ജനത്തോട് അറിയിച്ചത് കൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വന്നു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അവര് മിന്നിത്തിളങ്ങുന്ന താരങ്ങളായിട്ട് നിൽക്കും. ദൈവത്തിന് പഠിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ വചനം ക്രമീകൃതമായിട്ട് പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും വിഷയം മനസ്സിലായി. ഏറ്റവും ലളിതമായിട്ട് ഞാൻ ആ വിഷയം പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ബി ടിയുടെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇടാവുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.